ഏറെ ആദരണീയനായ ഈ വേദിയുടെ അധ്യക്ഷൻ വന്നിയ ഗുരു, ഞങ്ങളുടെ വന്നിയ ഗുരു കൂടിയായ ഉസ്താദ് ഗിബിർ ഉസ്താദ്, ഈ യോഗത്തിലേക്ക് നമ്മുടെ എളിയ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ, അതിലേറെ നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതനായ പ്രഗത്ഭ പ്രഭാഷകനും അതുപോലെ കേരളീയ രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ തൻ്റെ വാക്കുകളെ കൊണ്ട് സ്വാധീനം ചെലുത്തുന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ സാഹിബ്, അതുപോലെ ഈ വേദിയിൽ പങ്കെടുക്കുന്ന സി ടി എം ഒ കമ്മിറ്റി മെമ്പർ കൂടിയായ ബഹുമാനപ്പെട്ട മമ്മൂട്ടി ഹാജി, അതുപോലെ ഈ സ്ഥാപനത്തിലെ വിവിധങ്ങളായ പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദ് ഉസ്മാൻ ഉസ്താദ്, ഷജഹാൻ ഉസ്താദ്, മറ്റു അതുപോലെ ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാനെത്തുന്ന ഈ കലോത്സവ സമിതിയുടെ കോർഡിനേറ്റർ കാര്യദർശി കൂടിയായ ഉസ്താദ് മുനീർ വാഫി ഉസ്താദ്, കലോത്സവ സമിതി ഏകോപകൻ ബഹുമാനപ്പെട്ട അൽത്തഫ് വാഫി ഉസ്താദ്, ബഹുമാനപ്പെട്ട അനുഷാദ് റഹ്മാൻ ഉസ്താദ്, അതുപോലെ ത്വാഹിർ ഉസ്താദ്, ഇവിടെ പ്രഭാഷണം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന തൃശൂർ ജില്ലാ എസ് കെ എസ് എഫ് എൻ്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് മഹ്റൂഫ് വാഫി ഉസ്താദ്, മറ്റു എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അതുപോലെ ഈ സ്ഥാപനത്തിലെ സ്റ്റാഫുകളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിനാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. സംസ്ഥാന വാഫി കലോത്സവത്തോടനുബന്ധിച്ച് എല്ലാ വാഫി കോളേജുകളിലും നടന്നു വരുന്ന കോളേജ് ബസ്സിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വാഫി സംസ്ഥാന കലോത്സവത്തോടനുബന്ധിച്ച് എല്ലാ കോളേജുകളിലും നടത്തി വരാറുള്ള കോളേജ് ബസ് നമ്മുടെ കോളേജിലും ഈ വർഷം പൂർവാധികം ഭംഗിയോടുകൂടി പൂഴിക്കടകൻ 2018 എന്ന പേരിൽ 2 ആഴ്ചകളോളമായി നമ്മുടെ കോളേജിൽ വിവിധങ്ങളായ മത്സര ഇനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇന്നും നാളെയുമായി അതിൻ്റെ സമാപന ദിവസങ്ങളിലേക്കാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വർഷം തോറും നമ്മൾ നടത്തി വരാറുള്ള കോളേജ് ഫെസ്റ്റിൽ നിന്നൊക്കെ ഓരോ വർഷം തോറും മുൻ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് പൂർവാധികം ഭംഗിയോടുകൂടി വ്യത്യസ്തങ്ങളായിരിക്കുന്ന പല പരിപാടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 120 വരുന്ന ഇനങ്ങൾ ഇനങ്ങളിൽ 120 വിദ്യാർത്ഥികൾ മാറ്റിവെക്കുന്ന ഒരു വലിയ കലോത്സവം തന്നെയാണ് നാം ഈ ഒരു 2 ആഴ്ചകളിൽ നമ്മുടെ കോളേജിൽ നടന്നു വന്നിട്ടുള്ളത്. അതിൽ വേദി ഇതര മത്സരങ്ങൾ 1 ആഴ്ച മുമ്പ് പൂർണ്ണമായും അവസാനിക്കുകയുണ്ടായി. ഇന്ന് അസറോടുകൂടെ വേദികിന മത്സരങ്ങളിൽ ആരംഭിച്ചു. ഇൻഷാല്ല നാളെ രാത്രിയോടുകൂടി ഈ കലോത്സവം സമാപിക്കുകയാണ്. ഈ കലോത്സവത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, നമുക്കറിയാം നാം ഇവിടെ ഈ കോളേജിന്റെ ക്യാമ്പസിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അറിവ് നുകരാനും അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചും അവൻ്റെ ദീനിനെ കുറിച്ചും മനസ്സിലാക്കുവാനും പഠിക്കുവാനുമാണ് ഈ കോളേജിലേക്ക് കടന്നു വന്നത്. പക്ഷേ ആ അറിവിൻ്റെ കൈമാറ്റങ്ങൾക്ക് കരുത്ത് പകരാൻ ഇത്തരം കലോത്സവങ്ങൾക്ക് കലാപ്രവർത്തനങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം സംശുദ്ധമായ ഹൃദയത്തിൻ്റെ പ്രകാശനമാണ് കല എന്ന് പറയുന്നത്.
സംശുദ്ധമായ ഹൃദയത്തിന്റെ പ്രകാശനമാണ് കല എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് പറഞ്ഞത് മഹാനായ അബൂ ഹാമിദ് അൽ-ഹസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യാ ഉലൂം എന്ന ഗ്രന്ഥത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ചൈനക്കാരും പേർഷ്യക്കാരും തമ്മിൽ ഒരിക്കൽ ഒരു വലിയ ചിത്രരചനാ മത്സരം നടക്കുകയാണ്. നമ്മൾ ഇന്ന് നടത്തുന്ന ചെറിയ പേപ്പറിൽ നടത്തുന്ന ചിത്രരചനയേക്കാൾ എത്രയോ വലിയ ഒരു ചിത്രരചന മത്സരം ചൈനക്കാരും പേർഷ്യക്കാരും തമ്മിൽ നടക്കുകയാണ്. അവരെ ചിത്രരചനാ മത്സരത്തിന് അവർ ക്യാൻവാസായി ഉപയോഗിക്കുന്നത് ഒരു വലിയ റൂമിന്റെ ഒരു ഭാഗത്തെ ഭിത്തി പേർഷ്യക്കാരും മറുഭാഗത്തുള്ള ഭിത്തിയിൽ ചൈനക്കാരും അവരുടെ കോപ്പുകളെ കൊണ്ട് അവരുടെ ഉപകരണങ്ങളെ കൊണ്ട് പരമാവധി ഭംഗിയോടുകൂടി ചിത്രം വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിലൂടെ ഒരു കർട്ടൻ മറച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗത്ത് പേർഷ്യക്കാരും മറുഭാഗത്ത് ചൈനക്കാരും തങ്ങളുടെ ചിത്രത്തിന്റെ ഭംഗി എത്രത്തോളം പ്രദർശിപ്പിക്കുവാനുമാവുമെന്നുള്ള കഠിന ശ്രമം ഒരാഴ്ചയോളം തുടർന്നിരുന്നു. ഒരാഴ്ച കഴിഞ്ഞു ഈ മത്സരത്തിന്റെ റിസൾട്ട് പുറത്തു വരുന്ന നേരത്തെ ആ മത്സരം നടത്തിയ രാജാവ് ചോദിച്ചു അത്ര പേർഷ്യക്കാരോട്, നിങ്ങൾ വരച്ച ചിത്രം ഏതാണ്? പേർഷ്യക്കാരെ തങ്ങൾ ആഴ്ചകളോളം എടുത്തുകൊണ്ട് രാത്രികളെ പകലുകളാക്കിക്കൊണ്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കൊത്തിമെനുക്കിയതായ വളരെ ഭംഗിയുള്ള മനോഹരമായ ഭിത്തി രാജാവിന്റെ മുമ്പിലേക്ക് തുറന്നു കാണിച്ചു കൊടുത്തപ്പോ ചൈനക്കാരോട് ചോദിച്ചു അത്ര രാജാവ് രണ്ടാമതായ ഒരു ചോദ്യം, നിങ്ങൾ വരച്ച ചിത്രം എത്ര? യഥാർത്ഥത്തിൽ ചൈനക്കാരൊരു ചിത്രവും വരച്ചിരുന്നില്ല. അവര് ആഴ്ചകളോളം തങ്ങൾക്ക് കിട്ടിയതായ ഭിത്തി ഉരച്ചുരച്ചുരച്ച് മിനുസമുള്ളതാക്കി ഒരു കണ്ണാടി പോലെ പ്രതിഫലനമുള്ളതാക്കി മാറ്റുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ആഴ്ചയിൽ ചൈനക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരോട് രാജാവ് നിങ്ങൾ വരച്ച ചിത്രം എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അവരെ ആ റൂമിന്റെ കർട്ടൻ അങ്ങോട്ട് മാറ്റുകയാണ്. അത് മാറ്റുന്ന സമയത്ത് പേർഷ്യക്കാര് വളരെ മനോഹരമായി ആ തങ്ങളുടെ ഭിത്തിയിൽ വരച്ചു വെച്ചതായ ആ ചിത്രങ്ങൾ മുഴുവനും ചൈനക്കാരുടെ ഭിത്തിയിൽ പ്രദർശിക്കുകയുണ്ടായി. അതിന്റെ പ്രതിഫലനം ചൈനക്കാരുടെ ഭിത്തിയിൽ കാണുകയുണ്ടായി. ഇതാണ് സഹോദരന്മാരെ കലയെന്ന് പറയുന്നത്. സംശുദ്ധമായ ഹൃദയമുള്ള ആളുകൾക്കേ യഥാർത്ഥമായ കലയെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും തന്നെ ഇസ്ലാം കലയ്ക്ക് എതിരല്ല എന്ന് ചരിത്രത്തിൽ നിന്നും അതല്ല ഖുർആനിൽ നിന്നും നമ്മൾക്ക് വ്യക്തമാക്കാൻ കഴിയും. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ കരീം സൂറത്തുർ റഹ്മാനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ റഹ്മാൻ അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞുകൊണ്ട് രണ്ടാമതായിട്ട് പറഞ്ഞു ആ ആയത്ത് ഇങ്ങനെ പറഞ്ഞു പോരുന്നുണ്ട്, അല്ലമഹുൽ ബയാൻ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് അവൻ പഠിപ്പിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ ഈ ബയാനിൽ ഒരുപാട് മഹാന്മാരുള്ളത്. ബയാൻ എന്ന് പറഞ്ഞാൽ കേവലം വിശദീകരണം എന്നുള്ള അർത്ഥം മാത്രമല്ല. ഈ ബയാനിൽ പെടും നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന പ്രസംഗങ്ങളും പാട്ടുകളും നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളും എന്ന് വേണ്ട സകലവാദി കലാപ്രവർത്തനങ്ങളും ഈ ബയാനിൽ പെടുമെന്ന് നമ്മൾക്ക് ചരിത്രം നമ്മൾക്ക് അതിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. ബയാൻ എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഉപയോഗിക്കുന്ന മാർഗങ്ങളെല്ലാം ഈ ബയാനിൽ പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ പ്രസംഗങ്ങൾക്കോ പാട്ടിനോ കഥയ്ക്കോ മറ്റുള്ള ഒരു സംവിധാനങ്ങൾക്കോ ഇസ്ലാം എതിരല്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു മതത്തിന്റെയും ഒരു പ്രസ്ഥാനത്തിന്റെയും വക്താക്കളും അതുപോലെ തന്നെ അതിന്റെ ഇതാണ് നമ്മൾ ഇസ്ലാം പറയുന്നതായ എല്ലാവിധ മൂല്യച്യുതികളെയും ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മൾ വർഷത്തോറും ഇവിടെ കലാപരമായ വ്യത്യസ്ത മേഖലകളിലുള്ള പ്രകടനങ്ങൾ നടത്തി വരാറുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ദീനുൽ ഇസ്ലാം ഏറെ പ്രചരിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെയും അവിടുത്തെ സഹാബാക്കളുടെയും ജീവിതമാണെങ്കിൽ പോലും അവരുടെ എല്ലാം പ്രസംഗങ്ങൾക്ക് വളരെ വലിയ സ്വാധീനം ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കേവർക്കും സുപരിചിതമായ പ്രസംഗങ്ങൾ ഒരുപാടുണ്ട്. നജാഷി രാജാവിന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ജാഫർ ബിൻ അബി ത്വാലിബ് തങ്ങൾ നടത്തിയ പ്രഭാഷണങ്ങളിലൂടെയാണ് ജബലി അബൂ ഖുബൈസിന്റെ പർവ്വതങ്ങളിൽ അവന്റെ മുകളിലേക്ക് അള്ളാഹുവിന്റെ റസൂല് ഒരു പ്രഭാഷണം നടത്തിപ്പെടുത്തി കൊടുത്തത്. ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത ഇസ്ലാം നാമധാരികളായ എല്ലാ കക്ഷികളും ഷിയ സുന്നി എന്ന് പറയപ്പെടേണ്ട എല്ലാ മുസ്ലിം നാമധാരികളും അംഗീകരിക്കുന്ന ഹജ്ജത്തുൽ വിദാ എന്ന പ്രഭാഷണം അള്ളാഹുവിന്റെ റസൂലിന്റെ വിടവാങ്ങൽ പ്രഭാഷണം
ഈ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദീനിനെ പ്രബോധനം നടത്താനുള്ള ഒരു മേഖലയാണ് കല എന്നുള്ളത്. കല ഈ കാലഘട്ടത്തിൽ പ്രബോധനത്തെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അത് നമ്മൾ വരയ്ക്കുന്ന ചിത്രരചനകളിലൂടെയാണെങ്കിൽ നമ്മൾ ഈ കാലത്ത് നടത്തുന്ന ഏറ്റവും നല്ല പ്രബോധനം ഒരു പക്ഷേ നമ്മുടെ കലയിലൂടെ ചിത്രരചനകളിലൂടെ ആയിരിക്കാം, നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെ ആയിരിക്കാം, നമ്മുടെ പ്രതികരണങ്ങളിലൂടെ ആയിരിക്കാം, അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നുപോയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ ചെയ്തതായിരിക്കുന്ന പ്രവർത്തനങ്ങളെ, ഈ മത്സരങ്ങളൊക്കെ, ഈ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അവന് ഇഷ്ടപ്പെടുന്ന ഒരു അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ കർത്തവ്യം ഈ സദസ്സിനെ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ആദ്യമായി ഈ വേദിയിലെ മത്സര സംഗമത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ കരീം ഫൈസി ഉസ്താദ് ഇവിടെ എത്തിയിട്ടില്ല. ഉസ്താദിന്റെ അഭാവത്തിൽ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിലെ അധ്യക്ഷം വഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഉസ്താദിനെ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിലെല്ലാം ഉപരിയായിട്ട് ഈ യോഗത്തിൽ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ നമ്മുടെ മുഖ്യാതിഥി ബഹുമാനായ സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ സാഹിബ്, അദ്ദേഹത്തെ എല്ലാവിധ ആദരവുകളോടുകൂടെയും ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗത്തിൽ ഏതാനും അവാർഡ് ദാനം നാം നടത്തുന്നുണ്ട്. ആ അവാർഡ് ദാനം നടത്തുന്നത് സ്ഥാപനത്തിന്റെ മാനേജർ കൂടിയായ സലീം പള്ളത്ത് സാഹിബാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വേദിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന മജീദ് ഹാജി, മളിയേക്കൽ മമ്മൂട്ടി ഹാജി, ഉസ്താദ് മഹറൂഫ് വാഫി ഉസ്താദ്, മുനിർ വാഫി ഉസ്താദ്, അൽതാഫ് വാഫി ഉസ്താദ്, അബൂ ത്വാഹിർ ഉസ്താദ്, നൌഷാദ് റഹ്മാനി ഉസ്താദ്, ദാവൂദ് ഉസ്താദ് എന്നീ എല്ലാവരെയും ഈ വേദിയിൽ സന്നിഹിതരായ മുഴുവൻ ആളുകളെയും ഒറ്റമാക്കി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പരിപാടി ഇവിടെ നിന്നും അതുപോലെ സദസ്സിൽ നിന്നും അല്ലാത്തടത്തുനിന്നുമായി വീക്ഷിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദാവതീ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നബാദ് മഹാനരായ മുഖ്യാതിഥി മളിയേക്കൽ മമ്മൂട്ടി അജയ ഉടമ മറ്റും ഉസ്താദ്മാരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കോളേജ് ഫസ്റ്റിൻ്റെ ഔപചാരിക ഉദ്ഘാടന വേദിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഒരു അധ്യക്ഷ പ്രഭാഷണം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ഫൈസി ഉസ്താദ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൊട്ടക്കിൽ നിന്ന് പോന്നു എന്നാണ് അറിയിച്ചത്. അതുകൊണ്ട് വന്നതിന് ശേഷം സമയത്തിനനുസരിച്ച് നമ്മുടെ ഉദ്ഘാടന പരിപാടി നടക്കും. ഈ ഒരു സമയത്ത് മറ്റു ആശംസകളെല്ലാം നടക്കാനുണ്ട്. നമ്മുടെ മുഖ്യാതിഥിയെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി നാം വഴിമാറിക്കൊടുപോയ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന കേരളക്കാർക്ക് സുപരിചിതമായ ശീർഷകങ്ങളെ കൊണ്ട് പരിചയപ്പെടുത്താവുന്നതിനപ്പുറമുള്ള പ്രഭാഷക കല കൊണ്ട് കേരളക്കരയെ സമ്പുഷ്ടമാക്കിയ ബഹുമാനപ്പെട്ട സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ സാഹിബ് അവരുടെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി വളരെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹ
ഇസ്ലാമികാന്റെ ആർട്സ് കോളേജിലെ വാഫി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട ഈ വർഷത്തെ ഹോളി 2018 എന്ന പേരിൽ നടത്തുന്ന ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ മേഖലധികാരി പ്രിയങ്കരനായ ഉസ്താദ് കബീർ ബാഫി അവരെ, അതുപോലെ വേദിയിൽ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുൽ കരീം ഫൈസി അവരെ, അതുപോലെ വേദിയിലിരിക്കുന്ന പ്രിയങ്കരായ സലീം പള്ളത്ത്, ആദരണീയരായ മാളിയക്കൽ മമ്മൂട്ടി ഹാജി, മജീദ് ഹാജി, അതുപോലെ പ്രിയപ്പെട്ട മെഹറൂഫ് വാഫി, പ്രിയങ്കരനായ മുനീർ വാഫി, അൽത്തോഫ് വാഫി, അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ വാഫിമാരായ അബൂ ത്വാഹിർ, പ്രിയപ്പെട്ട നൗഷാദ് റഹ്മാനി, അതുപോലെ ദാവൂദുൽ ഹക്കീം വാഫി, പ്രിയപ്പെട്ട ഇതിൻ്റെ സംഘാടകൻ റയീസുദ്ദീൻ കാളിക്കാവ്, ചടങ്ങിന് സ്വാഗതം ആശംസിച്ച മുഹമ്മദ് ഷാഫി വി കെ, അതുപോലെ ഈ വേദിയും വേദാഴിയുമായി അടുത്തുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഗുരുനാഥന്മാരും ശിഷ്യകൾ, അതുപോലെ അണിയറ ശില്പികളും അഭ്യുദയ കാംക്ഷികളുമായിട്ടുള്ള കാരണവന്മാരും അനുജന്മാരും സുഹൃത്തുക്കളും അടങ്ങുന്ന ഈ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. ഞാൻ ഈ ക്യാമ്പസിൽ ആദ്യമായാണ് വരുന്നത്. ഈ സ്ഥാപനത്തെക്കുറിച്ച് കേൾക്കുന്നതും മുനീർ വാഫിയിലൂടെയാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇതിനകത്തുള്ള ഓരോ സംവിധാനങ്ങളും കൗതുകപരമാണ് എന്നെനിക്ക് ബോധ്യമായത്. വിശിഷ്യ സയൻസ് ബാച്ചിൻ്റെ പ്ലസ് വൺ പ്ലസ് ടുവും ഡിഗ്രിയും ഒക്കെ സംവിധാനിച്ചിട്ടുള്ള വാഫി സ്ഥാപനങ്ങളിൽ വേറിട്ട വാഫി സ്ഥാപനമാണ് ഇവിടെ ഈ ദാറുൽ റഹ്മാ ഇസ്ലാമിക ആൻഡ് ആർട്സ് കോളേജ് എന്ന പേരിൽ നടത്തുന്ന തൊഴിയൂരിലെ ഈ സംരംഭം. തീർച്ചയായും അത് ശ്ലാഘിക്കേണ്ടുന്ന ഒരു കാര്യമായി. അള്ളാഹു ഇസ്സത്ത് എന്നൊന്നും നിലനിർത്തുമാറാകട്ടെ. മത ഭൗതിക സമന്വയത്തിന് ഒരു പുതിയ തിരുത്തായി, ഒരു തുരുത്തായി കേരളക്കര മാനവരാശിക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു മഹൽ സംരംഭമാണ് നമ്മുടെ വാഫി കോളേജുകൾ. ഞാൻ എൻ്റെ യാത്രക്കിടയിൽ ക്ഷണിക്കാതെ തന്നെ കണ്ണൂരിലും കാസർഗോഡൊക്കെ പോകുമ്പോൾ പോകുന്ന വഴിക്ക് വാഫി കോളേജുകൾ കണ്ടാൽ അവിടെ ഇറങ്ങുക എന്നതൊരു സ്വഭാവമായി ഞാൻ മാറ്റിയെടുത്ത കാരണത്താൽ എനിക്കും തന്നെ വാഫികളുമായി സംവദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കൗതുകപരമായ ഒരുപാട് എൽമുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ദിനചര്യയായി അത് കൊണ്ടു നടക്കുകയാണ്. എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ വാഫി സ്ഥാപനങ്ങളിൽ ക്ഷണിക്കാതെ തന്നെ പോയി അവിടങ്ങളിലുള്ള വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ സമയം കണ്ടെത്തുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലൊരു ശൈലിയായി മാറ്റിയെടുത്തത് ഞാൻ ഈ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇത് വ്യത്യസ്തമാണ്. നമ്മുടെ വാഫി ക്യാമ്പസുകളെല്ലാം വിശിഷ്യായി നടക്കുന്ന നൈസർഗിക വാസനകളെ പോഷിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സാഹിത്യ പരിപാടികൾ, സ്വാഗത പ്രഭാഷണം ഞാൻ സശ്രദ്ധം ശ്രദ്ധിക്കുകയായി.
ഓരോ വരികളും കലയുമായി ബന്ധപ്പെട്ട ആത്മീയ തലത്തിലേക്ക് നമ്മെ പിടിച്ചുകൊണ്ടു പോകുന്ന വരികളായിരുന്നു സ്വാഗത പ്രഭാഷണത്തിൽ നാം കേട്ടത്. കല എന്നുള്ളത് പരിഹാരത്തിൻ്റെതാവണം, പരിഹാസ്യത്തിൻ്റെതാവില്ല. ഞാനൊരു കോളേജിലെ എളിയ ജീവനക്കാരനാണ്. കലാപരിപാടി ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ഞാൻ സാധ്യതയുള്ളത് നിയന്ത്രിക്കാനും കഴിയാതെ വരിക. ഏറ്റവും കൂടുതൽ കുറുക്കന്മാർ ഒരു പക്ഷേ അഡ്മിഷൻ വാങ്ങിയിട്ടുള്ളത് ഇന്ന് ഭൗതിക കോളേജിലാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കൂക്കി വിളികൾ മാത്രം കേട്ട് കർണപടത്തിൻ്റെ ഡയഫ്രം കേടുവന്നൊരു കാലത്താണ് നമ്മൾക്ക് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശാന്തവും പ്രൗഢവും ഗംഭീരവുമാണ് നമ്മുടെ കേരളം. ഇതൊക്കെ ആസ്വദിക്കാനുള്ളതാണല്ലോ. മര്യാദക്കൊരു പാട്ട് ആസ്വദിക്കാൻ കഴിയുന്നില്ല പല സ്ഥാപനങ്ങളിലും പോകുന്നു. അതിനൊരു തിരുത്താണ് ഈ വാഫി ഫെസ്റ്റിവലല്ല. എക്കാടൂരിലും കാസർഗോഡും നമ്മുടെ മലപ്പുറം ജില്ലക്കകത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെ പങ്കെടുത്തപ്പോൾ എനിക്കത് ബോധ്യമായിട്ടുണ്ട്. വലിയ സന്തോഷവും തോന്നുന്നു. യുവജനോത്സവ വേദികളിൽ കാണാത്ത അച്ചടക്കവും ആസ്വാദകന് കേട്ടിരിക്കാൻ കഴിയുന്ന കലാപരിപാടികളാണ് ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ നടക്കുന്നത്. ചുരുക്കം അതാണ്. കല മനുഷ്യൻ്റെ നൈസർഗിക വാസനകളെ പോഷിപ്പിച്ചെടുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. നിലപാടിൽ തീപിടിച്ചാലാണ് അത് വരിക. ഒരു മനുഷ്യനൊരു നിലപാടുണ്ടെങ്കിൽ അതിന് തീപിടിച്ചാൽ അത് ഗദ്യപദ്യ രൂപേണ പരന്നുള്ളത്, ഒരു നയാഗ്ര വെള്ളച്ചാട്ടം പോലെ. അപ്പൊ അത് ആസ്വദിക്കണം. ഒരാൾ ചിത്രം വരച്ചാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ചിത്രം കണ്ടാൽ അതിലൊരു കൗതുകമുണ്ടെങ്കിൽ അത് നോക്കിയിരിക്കും. ഇപ്പൊ പല കുട്ടികളും ചില പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ അവിടെ മരത്തിൻ്റെ നിഴലും കൂടി കാണുന്ന ചില മരങ്ങൾ വരച്ചു വെച്ചത് ഞാൻ കൗതുകപൂർവ്വം നോക്കിക്കണ്ടു. അതുവരെ എനിക്ക് ചുമരിൽ വരക്കുന്നതിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി എൻ്റെ വീട്ടിലും അങ്ങനൊന്ന് വരച്ചു പോയാലോ. കൗതുകപരമാണ് ആ കഴിവുകളൊക്കെ. കഴിവുകളൊക്കെ ഓരോ മനുഷ്യർക്കും അള്ളാഹു സഹജമായി തന്നിട്ടുണ്ട്. അത് നമ്മൾ എടുക്കണം. ആരും കഴിവില്ലാത്തവരായി ഇവിടെ ജനിക്കുന്നില്ല. ഓരോരുത്തർക്കും അള്ളാഹു ഓരോ നിരക്കുമാണ് കഴിവ്. കഴിവ് ജന്മസിദ്ധമായി ലഭിക്കുന്നതാണ് എന്ന് പറയുകയില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പോലും. അപ്പൊ നമ്മളോട് ഒരാൾ ചോദിച്ചു, ഇന്നാളും പ്രസവിച്ചു, എന്താ കുട്ടി? കുട്ടി പോലീസാണ് എന്നാരും പറയാറില്ല. പോലീസ് പിന്നെ അങ്ങനെ ആവലാണ്. ഒരാൾ പ്രസവിച്ചപ്പോ കുട്ടി ഗായകനാണ് എന്നാരും പറയാറില്ല. പ്രഭാഷകനാണ് പറയാറില്ല. നമ്മുടെ കഴിവുകൾ പൊടി തട്ടിയെടുക്കുമ്പോൾ അതിന് അടകും പിടിയും ഉണ്ടാക്കി ക്ലച്ചും ഗീറും ഘടിപ്പിച്ച് നാഡീസ്തംഭനവും സ്പന്ദനവും മനസ്സിലാക്കി ഗതിവിഗതി നോക്കി കുതിപ്പും കിതപ്പും നോക്കി അടുപ്പും ചിട്ടയിൽ ശർത്തും ഫറന്നും മാനിച്ച് നീങ്ങിയാൽ അത് കേട്ടിരിക്കാൻ ആളുകളുണ്ടാവും. ഇവിടെ ഞാൻ സ്വാഗത പ്രസംഗം എന്തോന്നറിയില്ല, എനിക്ക് വല്ലാതെ കൽപ്പത്തിട്ട് ധാർമ്മത്തുമായി ബന്ധപ്പെട്ടൊരു പ്രഭാഷണമായിരുന്നു സ്വാഗത പ്രാസംഗികൻ ഇവിടെ നടത്തിയത്. ഞാൻ ആ കുട്ടിയെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാ നിലക്കും ദറജ വർദ്ധിപ്പിച്ച് ഇസ്സത്ത് നിലനിർത്തുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു. പ്രഭാഷണം ആൾക്കൂട്ടത്തിലെ തെക്കീർ മുഴക്കിയിട്ട് ആരവം മുഴക്കാനുള്ളതല്ല. പ്രഭാഷണം കൊണ്ട് മാറ്റം വേണം. മാറ്റില്ലാത്ത പ്രഭാഷണം എന്താ? ഞാനൊരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ലൈനിലേക്ക് രണ്ടാളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പോയത്തക്കാരനാണ്. ഞാൻ ഉദ്ദേശിച്ച ആശയത്തിലേക്ക്
രണ്ടാളെ കൊണ്ടുവരാൻ സാധിക്കണം, എങ്കിലേ അതിന്റെ റിസൾട്ട് കിട്ടി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പോയി പ്രസംഗിച്ച കാലത്ത് തന്റെ സമസ്തക്ക് രണ്ടാള് നീ അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ദീനിനോട് മടുപ്പ് തോന്നിയിട്ട് പുറന്തിരിഞ്ഞു നിന്നാൽ ഞാനൊരു തികഞ്ഞ പരാജയപ്പെട്ട പ്രഭാഷകനാണ്. അപ്പൊ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലെ വാക്കിന്റെ ചൊടികളോ പ്രാസ ഭംഗിയോ ആരോഹണ അവരോഹണ ക്രമങ്ങളോ ഒന്നുമല്ല പ്രധാനം. അതൊക്കെ ചില ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാകാൻ ഡാൾഡനും മാർക്കേജിയും ഉപകരിക്കുന്നത് പോലെ ചില ഘടകങ്ങൾ മാത്രം. ആത്യന്തികമായി അതിൻ്റെ സത്ത ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം കേട്ടിട്ട് 3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു, എന്തായാലും പറഞ്ഞത്? കേട്ടവരൊക്കെ പറഞ്ഞു നമുക്കറിയില്ല അതെന്ത് പ്രഭാഷണമാണ്. മനസ്സിന് മാറ്റമുണ്ടാകാൻ സാധിക്കണം, മനസ്സിന് മാറ്റമുണ്ടാക്കണം. അതുപോലെയാണ് ഓരോന്നും വായന. വായനത്തിന്ന് അസ്തമിച്ചു പോയി, വായനയുടെ കാര്യത്തിൽ ഒരു പുനർവായന ആവശ്യമാണ് എന്റെ അഭിപ്രായം. വായന എന്നില്ല, എല്ലാവരും മറ്റ് പുതിയ സംവിധാനത്തിലേക്ക് ചാടി വീണപ്പോ അതും അസ്തമിച്ചു, എഴുത്ത് ഇല്ലാതായി പോയി. പക്ഷെ ഞാൻ അത്ഭുതാവഹം, ഞാൻ നിങ്ങളെ ഇരുത്തിപ്പോ എഴുത്തല്ല, നമ്മുടെ ഇസ്ലാമിക് ക്യാമ്പസുകളിലാണ് ഇന്ന് കയ്യെഴുത്ത് മാസിക വ്യാപകമായിട്ടുള്ളത്. ഞാനതൊക്കെ മറിച്ചു നോക്കാറുണ്ട് ഓരോ സ്ഥാപനത്തിന് പോയിട്ട്, കൗതുകപരാ. അതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ BBCയുടെ ന്യൂസ് വായിക്കാൻ നല്ല മികവുറ്റ കുട്ടി നമ്മുടെ പണ്ഡിതരിൽ നിന്നാ പോകുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ തെറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ കുട്ടിയാണ്. അൽഹംദുലില്ലാഹ് അൽഫമറ എന്ത് പേരിട്ട് അതിനെ വിളിക്കേണ്ടത്? നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ വേഷത്തോട് അലർജി തോന്നി മാറ്റി നിർത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാറുണ്ട്, ഒരു മുസൽമാൻ തിങ്ങിത്താമസിക്കുന്ന ഒരു പ്രദേശത്തെ റോട്ടിൽ വീണ ഒരു ഫ്രൂട്ടിയുടെ പാക്കറ്റിന്റെ മുകളിൽ ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് എന്നൊച്ചപ്പെട്ടാൽ പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു മുസൽമാന്റെ അടുക്കളയിൽ അടുപ്പിൽ വീണ് കടുകുമണികൾ കിടുകിടാ പൊട്ടിത്തെറിക്കുമ്പോൾ പാകിസ്ഥാന്റെ പീരങ്കിപ്പട അടുക്കളയിൽ വന്നു എന്നും അട്ടത്ത് നിന്നെങ്ങാനും ഒരു എട്ടുകാലി ഇറങ്ങിയാൽ ആയുധം നിറച്ച പാകിസ്ഥാന്റെ ഹെലികോപ്റ്ററാണെന്ന് പറയുന്നവരോട് എന്തു പറയാനാണ്? തെറ്റിദ്ധരിച്ച ലോകത്താണ് പലരും ജീവിക്കുന്നത്. തെറ്റിദ്ധാരണ ഒരു തെറ്റാണ്, സൂപ്പ് തന്നെ സൈ നമ്മുടെ നമ്മെ അടുത്തറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോ നമ്മെ അല്ലാത്തവരൊക്കെ എടുത്തെറിഞ്ഞു ആളുകൾ, നമ്മെ അവര് വാരിക്കൊണ്ടാഫി മക്കള് ഉദവികള് നമ്മുടെ ക്യാമ്പസുകളിലുള്ള കുട്ടികളുടെ സർഗവാസന കണ്ടിയ തലമുറ അദ്ദേഹത്തിന്റെ വാഫികളിലേക്കും ഉദവികളിലേക്കുമാണ്. ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത ഗിന്നസ് ബുക്കിൽ എഴുതി വെക്കേണ്ട ഒരു മാറ്റായിട്ട് ഞാൻ അതിപ്പോ നിങ്ങളോട് പറയാണ്. ഒരു കാലത്ത് ഈ രംഗത്ത് ശ്രദ്ധേയമായ കാര്യവെപ്പ് നടത്തുന്നത് ഈ മതഭൗതിക സമന്വയ കേന്ദ്രത്തിലെ മക്കളായിരിക്കും. ഞാൻ എൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളുടെ പെണ്ണുമക്കളെ നമ്മൾ ധന്യരാണ്, നമ്മുടെ കാശ് മുതലായി. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം, എന്തുദ്ദേശമാണോ ഉസ്താദന്മാർ ഇത് സംബന്ധമായി ഇതാക്കിയിരുന്നത് അത് തന്നെയാണ്. നമ്മെ അടുത്തറിഞ്ഞപ്പോൾ മറ്റുള്ളവരെ അടുത്തെറിഞ്ഞു. എന്നിട്ട് നമ്മളൊരു പോയത്തക്കാരും നമ്മൾ കേവലം 4 ചുമർഭിത്തിക്കകത്ത് നിന്നുകൊണ്ട് മതം പഠിപ്പിക്കുന്ന ആളുകളുമായി സീലടിച്ചു മാറ്റി വെച്ചവരൊക്കെ ഇവരിൽ ചില കൗതുകങ്ങളുണ്ട് എന്ന് കണ്ടെത്തി. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBCയുടെ ന്യൂസ് വായിക്കാൻ ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഡയറിയിൽ ഡിക്ഷണറിയിൽ കണ്ട തെറ്റ് ഇപ്പൊ
ഇത്ര കാലായി കൈകാര്യം ചെയ്യുന്നു, ആരും കാണാത്ത തെറ്റ് കണ്ടെത്തുന്നത് ഈ ടീമാണ്. ഐക്യരാഷ്ട്ര സഭക്കകത്ത് പ്രത്യേക സമ്മേളനത്തിൽ പ്രഭാഷണത്തിന് അവസരം. എന്തുകൊണ്ടാണ്? കഴിവ് കഴിവാണ്, കഴിവ് കഴിവാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. പാട്ട് പാടിയ കാരണത്താൽ സൗദിയിലേക്ക് കൊണ്ടുപോയ കുറേ ചെറിയ മക്കളുണ്ട്. ഈ കുട്ടിപ്പട്ടൂർമാല എന്നതുപോലെ 14 ഇതിലൊക്കെ പാടുന്ന കുറേ മക്കൾ എൻ്റെ കൂടെ യാത്രയായി വിദേശ രാഷ്ട്രങ്ങളിൽ ഞങ്ങൾ ഫ്ലൈറ്റിലും റൂമിലൊക്കെ വെച്ചിട്ടുണ്ടാവാം. ചെറിയ ചെറിയ മക്കൾ, നസീബ് നിലമ്പൂർ, സൽമാൻ വേങ്ങര, അങ്ങനെ ഒരുപാട് കുട്ടികൾ. ഞാൻ ഇന്നും അവരൊക്കെ കൊടുക്കുക, വളാഞ്ചേരി മുന്ന കുറേ മക്കൾ, അവരൊക്കെ സൗദിയിൽ പോയി. അവര് കാരണം അവരുടെ മാതാപിതാക്കൾക്ക് കഅബ തവാഫ് ചെയ്യാനുള്ള അവസരം കിട്ടി. കുട്ടി പാട്ടുകാരനായി പോയി എന്ന കാരണത്താൽ. നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, നിങ്ങളൊരു ഡോക്ടറാകണം എന്ന് പൂതിയുണ്ടാവും. ഡോക്ടറാകാൻ പറഞ്ഞു വിട്ടിട്ട് ഒരു കമ്പൗണ്ടർ പോലും ആകാതെ ഒരു രോഗിയാകുന്നത് ഒരിക്കലും ഒരു പിതാവും ആഗ്രഹിക്കുന്നില്ല. ജഡ്ജിയാകാൻ പറഞ്ഞു വിട്ടിട്ട് ജഡ്ജി പോയിട്ടൊരു വക്കീല് പോലും ആകാതെ കേവലം ഒരു കള്ളനായി തിരിച്ചു വരണമെന്ന് ഒരു പിതാവും ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളെ കുറിച്ച് അഭിമാനം കൊള്ളണം മാതാപിതാക്കളും, നിങ്ങളുടെ മഹല്ലത്തും, നിങ്ങളുടെ സമുദായവും, നിങ്ങളുടെ മലയാളക്കാരും അഭിമാനം കൊള്ളണം. ഷോക്കേസിൽ നിങ്ങളുടെ അവാർഡ് ചൂണ്ടിക്കാട്ടി ഉമ്മ പറയുമ്പോൾ ആയിരം നാവായിരിക്കും എൻ്റെ കുട്ടി പാടിയിട്ട് കിട്ടിയതാ, ഇതെൻ്റെ കുട്ടി പ്രസംഗിച്ച് കിട്ടിയതാ എന്ന് പറയുമ്പോൾ അതിനൊരു കൗതുകം. മകൻ ലോക്കപ്പിലായ കാരണത്താൽ ആ മകൻ്റെ പേരിൻ്റെ കൂടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഇനീഷ്യൽ ചേർത്ത് പറയുമ്പോൾ മാതാപിതാക്കൾ ഒരുപക്ഷെ മകയിലൊരു കുടുംബമാണ്, സ്വന്തമല്ല. കാരണം എന്താ? അപമാനങ്ങൾ. എന്നൊരു നല്ല കഴിവുറ്റ മികവുറ്റൊരു കുട്ടിയെ കാണുമ്പോൾ പറയും, ഇപ്പോൾ പാട്ട് പാടുന്ന കുട്ടി അതിൻ്റെ അനുജൻ്റെ കുട്ടിയാണ്. ചിലപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വളർന്നു പറഞ്ഞാൽ വകയിലൊരു അനുജനാവും, പക്ഷെ നേരെ അനുജനെ പോലെ പോലെ, അല്ലെങ്കിൽ ഒരു അളിയൻ്റെ മോനാണ്, അതിൻ്റെ പെങ്ങളെ കുട്ടിയാണ്, അഭിമാനം കൊള്ളുക. ഇവരൊക്കെ സൗദിയിൽ വന്നു, അവർക്കൊക്കെ മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഒക്കെ ഇരു ഹറമിലും സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ നമ്മുടെ പ്രവാസി മലയാളികൾ ചെയ്തു കൊടുത്തപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നറിയാം. അവർ നല്ല പാട്ടുകാരായി, നന്നായി പാടി. പ്രഭാഷണം കൊണ്ട് ശ്രദ്ധേയമായ കുറേ ചെറിയ മക്കൾ എൻ്റെ ശ്രദ്ധയിലും ഇപ്പോഴും നമ്മുടെ വേദികളിലൊക്കെ അത്ഭുതപ്പെട്ടു. കഴിവുകളാണ്, കഴിവുകൾ ആരും കെട്ടിപ്പൊട്ടി വെക്കരുത്. നമുക്ക് തോന്നും അതൊക്കെ മറ്റുള്ളവർക്കുള്ളതാണ്, നമ്മൾക്കൊന്നും അങ്ങനെ ഒരു വിധി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് എൻ്റെ വാസി മക്കളെ നമ്മളാരും പിറകോട്ടടിക്കേണ്ടതില്ല. ഇതിലാരൊക്കെയാണ് എന്തൊക്കെ ആവുക എന്ന് പടച്ചറച്ച് തീരുമാനിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഒരു ശ്രമവും കൂടി അതിൻ്റെ കൂടെ ഉണ്ടായേ പറ്റും. സ്കൂളിൻ്റെ പിറകുവശത്ത്, സ്കൂളിൻ്റെ ചുമരിൻ്റെ പിന്നിൽ ഡോക്ടർ അഹമ്മദ് സുഹൈൽ എന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ടി വെച്ചൊരു കൊച്ചു മിടുക്കനുണ്ടായിരുന്നു. ആ കുട്ടിയാണ് പിന്നീട് ലോകമറിയപ്പെട്ട ഡോക്ടർ അഹമ്മദ് സുഹൈൽ. ആ കുട്ടി ഞാനൊരു ഡോക്ടറാകുന്നു കരുതിയിട്ടില്ല, പക്ഷെ ഓർക്കൊരു രസം കരിക്കട്ട എടുത്തിട്ട് സ്കൂളിൻ്റെ പിന്നിൽ പോയിട്ട് ഡോക്ടർ അഹമ്മദ് സുഹൈൽ നേരിട്ടു. അവൻ്റെ കയ്യിൽ തോന്നിയത് കൽബിൻ പിന്നിലേക്ക് കയറി വരിക, പിന്നീട് കയറി വരിക, വല്ലാത്ത കഴിവാണ്. ആരാണ് അദ്ദേഹം? 1999 രസതന്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയ ലോകത്തിൽ ശ്രദ്ധേയനായ മഹാനായി. പിന്നെ അങ്ങനെയാണ് ആ ഡോക്ടർ അഹമ്മദ് സുഹൈൽ. കുട്ടിക്കാലത്ത് രണ്ടാം ക്ലാസ്സിലുണ്ടാകുമ്പോൾ കരിക്കട്ട കൊണ്ട് ചുമലിൻ്റെ പിന്നിൽ പോയി എഴുതി വെച്ചതാണ് ഡോക്ടർ അഹമ്മദ് സുഹൈൽ. പിന്നീട് അങ്ങനെ ആവാൻ നോക്കി. അപ്പൊ നമ്മള് നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്ന പേരുണ്ടാവില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഉണ്ടാവട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ദീനിന്റെ ഇസ്സത്തിന് അത് ഉപകരിക്കും.
എവിടെയാണ് ഇങ്ങനെ എത്തുക എന്ന് നമ്മളൊന്നും തീരുമാനിക്കണം. അങ്ങ് എത്തലാക്കല, നമ്മൾ ശ്രമിക്കണം. മഞ്ചന്ത വരുത, ആറാം ക്ലാസ്സിൽ തോറ്റ ചർച്ചിൽ, ക്രിസ്ത്യൻ ചർച്ചിലാണ് 62 വയസ്സിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകും ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകാൻ 6 തോറ്റാൽ മതിയാണ്. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ കഴിവ് എപ്പോഴാണ് എങ്ങനെയാണ് വരിക എന്ന് നമുക്കൊന്ന് പറയാൻ കഴിയും. ടോൾസ്റ്റോയ്, ലോകം ശ്രദ്ധിച്ച ടോൾസ്റ്റോയ് പഠിക്കാൻ കഴിയാത്ത കാരണത്താൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. APJ അബ്ദുൽ കലാം പിന്നീട് ശാസ്ത്രജ്ഞനായി വന്നിട്ട് പഠിച്ച സ്കൂളിൽ സമ്മാനം കൊടുക്കുമ്പോൾ അന്ന് പുറത്താക്കിയ മാഷ് ആ സമ്മാനം കൊടുക്കുന്ന സ്റ്റേജിലുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ APJ അബ്ദുൽ കലാം വന്നിട്ട് ആ മാഷ കൈ പിടിച്ചൊരു 14 ഇന്ത്യയിൽ അന്നത്തെ ആ പുറത്താക്കിയ പിഞ്ഞാപ്പുവാണ് ഞാൻ എന്ന് ബോധ്യപ്പെടുത്തുന്നത്. നമ്മള് പറയാറുണ്ടല്ലോ ലോകത്തൊരു പക്ഷേ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ മുന്നിൽ നടക്കുന്ന ഒരുപാട് ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ ഇപ്പൊ സ്കൂളിന്റെ ഏറ്റവും പിന്നിലെ ബെഞ്ചിൽ ഇരിക്കുന്നവരായിരിക്കാം. നമ്മൾ ഒരിക്കലും തന്നെ ആരെയും ചെറുതാക്കി കാണിക്കേണ്ടതില്ല. സ്കൂൾ അധ്യാപകൻ മന്ദബുദ്ധി എന്ന് വിളിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു ലോകത്ത്, തോമസ് എഡിസൺ. ആ കുട്ടിയാണ് പിന്നീട് ബൾബ് കണ്ടെത്തിയ മഹാനായി ഇന്ന് ലോക ശ്രദ്ധേയനായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുഴുകുടിയന്റെ മകനായി ജനിച്ച് വിറക് ശേഖരിച്ച് നടന്ന അബ്രഹാം ലിങ്കണാണ് ലോകത്ത് അമേരിക്കയുടെ പ്രസിഡന്റായി മാറിയിരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, കഴിവുകൾ നമ്മൾ എടുക്കണം. ആ കഴിവുകളിൽ ചിത്രരചനപ്പെടും, കരകൗശല നിർമ്മാണങ്ങൾ കിട്ടും. ഞാൻ കഴിഞ്ഞ തവണ പകൽ സമയത്ത് പോയത് മുട്ടിൽ യത്തീംഖാനയിലാണ്, വയനാട്ടിൽ. യത്തീംഖാനകളിൽ ഞാൻ കണ്ട യത്തീംഖാനകളിൽ ഏറ്റവും ടോപ്പിൽ പ്രവർത്തന സജ്ജം എന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച ഒരു യത്തീംഖാനയാണ് മുട്ടിൽ യത്തീംഖാന. അങ്ങനെ പറയാൻ കാരണം അവിടുത്തെ സൗകര്യങ്ങൾ. 100-200 ഷർട്ടുകൾ ഒന്നിച്ച് അയൺ ചെയ്യാനുള്ള അയൺ ബോക്സ് ഈ സ്റ്റേജിന്റെ 4-1 വലുപ്പത്തിൽ. ഒന്നിച്ച് മക്കൾക്ക് ചപ്പാത്തിയും പൊറോട്ടയും ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകമായ ഉപകരണം 25 ലക്ഷം രൂപ വില വരുന്ന 2 സെക്കൻഡ് കൊണ്ട് എല്ലാം പാചകമായി എടുക്കാൻ കഴിയാവുന്ന ഞാൻ അവരോട് ചോദിച്ചു. ഓരോരുത്തരായിട്ട് ദാനം ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്നവർ വളരെ ഒരു ഹൈടെക് എന്ന് പറയാവുന്ന രീതിയിലുള്ള യത്തീംഖാന സഹായിച്ചതായി ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അപ്പോൾ സ്ഥാപനങ്ങളിൽ അവിടെ ചെന്നപ്പോൾ കണ്ണു കാണാത്ത മക്കൾ നിർമ്മിച്ച ഒരുപാട് പൂക്കൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവരാ കഴിവിൽ മികവ് നേടിപ്പാഴ്വരാണ്. മേപ്പെട്ട് നോക്കുന്ന സമുദായം എന്ന് നമ്മെ പേരിട്ട് വിളിച്ചിരുന്ന ഒരു കാലത്ത്, അങ്ങനെ മേപ്പെട്ട് നോക്കിയപ്പോ നസ്രിൻ നീലങ്കോളൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അതുവരെ ആരും പ്രത്യേക പഠനത്തിന് വിധേയമാക്കാത്ത ഒരു നക്ഷത്രം കണ്ടു. ആ കുട്ടിയുടെ പേരിൽ ഇന്ന് ആ നക്ഷത്രത്തോട് ചേർത്തി വായിക്കുന്നു എന്ന് മാത്രമല്ല, മേപ്പോട്ട് നോക്കുന്ന ഒരു ടീം എന്ന് അടിച്ചാക്ഷേപിച്ചവർ പിന്നീട് ആ കുട്ടിയെ കണ്ടെന്ന് മേപ്പോട്ട് നോക്കുകയാണ്. കാരണം ആ കുട്ടി ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരുടെ പട്ടികയിലേക്ക് കയറി വന്നിരിക്കുന്നു. ഗവേഷണങ്ങൾ നടത്തണം, നമ്മൾ റിസർച്ച് ചെയ്യണം, ഇജ്തിഹാദ് ചെയ്യണം, മുജ്തഹിദ് ആവണം. ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, അങ്ങനെ കൗതുകപരമായി വന്നു കഴിഞ്ഞാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഈ വാഫികളുടെ കവിതകൾ വായിച്ചു. എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായൊരു കവിത ഈ പ്രളയം വന്ന ശേഷം പുഴയെക്കുറിച്ച് എഴുതിയ ഒരു കവിത. പുഴയിലേക്കുള്ള വഴി അന്വേഷിച്ചു, വഴികളൊന്നും കണ്ടില്ല, എല്ലാം പെരുവഴിയാണ്. അപ്പൊ ഞാൻ അന്വേഷിച്ചു പുഴയിലേക്കുള്ളയായി മാറി. വാഫിയുടെ ഈ വരികളാണ് അടുത്ത് സുകുമാർ കക്കാട് ഒരു പ്രഭാഷണത്തിൽ ഉദ്ധരിച്ച ഞാൻ അത്ഭുതപ്പെട്ടു.
ഞാൻ ഒഴുകും വഴിയെല്ലാം നീ അടച്ചാൽ നീ ഇരിക്കും വഴിയെല്ലാം ഞാൻ ഒഴുകും. പുഴ കൊണ്ട് പാടി ആ പാട്ടിനെ അന്വർത്ഥമാക്കുന്ന പ്രളയം വന്ന ശേഷം ഒരു മാഫിയുടെ പ്രസംഗം കവിത സുകുമാർ കക്കാട് തന്റെ പ്രഭാഷണത്തിൽ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളണം മക്കളെ, നമ്മുടെ അഭിമാനം കൊള്ളണം. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ചെറിയ കാര്യമാണ്, അതീവ ഗൗരവം. ഞാൻ ഈ പറയുന്ന വരികൾ നമ്മൾ നമ്മുടെ സർഗവാസന പോഷിപ്പിച്ച് പ്രകടിപ്പിക്കണം. വരയ്ക്ക് പറ്റുന്നവർ അങ്ങനെ, കരകൗശലങ്ങളിലുള്ളവർ അങ്ങനെ, വായന, കയ്യെഴുത്ത്, ഏതൊക്കെ രംഗത്താണ്, രചനകൾ വേണം, നല്ല രചനകൾ. ഞാൻ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴാണ് അധികവും പാട്ട് എഴുതാൻ. ഷിഹാബ് തങ്ങളെ കുറിച്ച് പാടി ബിലാൽ ടൂണിൽ ഒരു പാട്ട് പാടി എഴുതി, അത് റെക്കോർഡാക്കി വന്ന ശേഷം ഞാൻ ആരോട് ഇതുവരെ പറഞ്ഞിരുന്നില്ല ഞാനാണല്ലോ എഴുതിയത്. കേരളത്തിലെ അറിയപ്പെട്ട ഒരു ഗായിക, അവർ പാടി ബിലാൽ പാട്ട് സ്ഥിരമായി പാടുക, പേര് ഞാനിവിടെ പറയുന്നില്ല. അവരെ ഒരു ഫേവറേറ്റ് സോങ് അതാണ്. അവരോട് ഗൾഫിൽ ആ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ പാട്ട് പാടി. അതിന് കുറെ മതസൗഹാർദ്ദത്തിൻ്റെ വരികൾ ഉണ്ടായിരുന്നു. പ്രാസം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാനത് ഒരു രണ്ട് യാത്രയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്ക് എഴുതി തീർത്തത്. അപ്പോൾ അവരോട് ആരോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പോയി ഞങ്ങൾ എഴുതിയത് പറഞ്ഞു. ആ വിവരം അറിഞ്ഞ് അവർ വിളിച്ചപ്പോഴാണ് സത്യത്തിൽ എനിക്ക് എന്താ പറയുക, മനസ്സിൽ നമുക്ക് കണ്ടാവല്ലോ, നമ്മളുണ്ടാക്കിയ ഒരു ബിരിയാണി നന്നായിട്ടോ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അമ്മ പിന്നെ അഹമ്മത്ത് റബ്ബിക്ക ഫഹദീസ് അഹങ്കരിക്കല്ല. നമ്മൾ അങ്ങനത്തെ ഒരു നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അത് അവനെ ശുക്ർ ചെയ്ത് രണ്ടരക്കായി നിസ്കരിക്കല. അങ്ങനെ വന്ന എന്താ ഇൻ ശക്രത്വം അസീതന്ന അന്ന് പിന്നെ അങ്ങനെ കൂടുതൽ തരും. അപ്പൊ നമ്മൾ പ്രഭാഷണം നന്നായി കഴിഞ്ഞാൽ അതിൽ നമ്മളിങ്ങനെ പിന്നാക്കു വെച്ച് ചാക്കി വെച്ച് കയറലല്ല നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിന് നന്ദി ചെയ്തു രണ്ടരക്കായത്തിൽ നിസ്കരിച്ചു. നിങ്ങൾക്ക് കഴിയണം പ്രഭാഷണം കൊണ്ട് ലോകത്ത് കൊടുമുടിയിൽ കയറി നിന്നവരുണ്ട്, ജയിലിനുള്ളിൽ പോയവരുണ്ട്. നാവ് വലിയൊരു ഘടകമാണ്. നാവ് ഒരു വന്യം, അതിനെ വെറുതെ കയറി വിട്ടാൽ അക്കലങ്ങി, അത് എന്നെ തന്നെ തിന്നു. നാവുമെന്ന് വാക്ക് വായിച്ചിട്ട് കോടതി കയറേണ്ടി വന്നവരുണ്ട്, ജയിലിൽ പോയവരുണ്ട്. പ്രഭാഷണ കലകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് നമുക്ക് ദീന് പകർന്നു കൊടുത്താൽ എന്താ എൻ്റെ പ്രസംഗം യൂട്യൂബിൽ കാണുമ്പോൾ പലരും എന്നോട് പറഞ്ഞു ഈ പൊളിറ്റിക്കൽ സ്പീച്ചിനോടൊപ്പം മതപ്രഭാഷണമുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുടെ വാഫി ക്യാമ്പസിലാണ്. കഴിഞ്ഞ ദിവസം മുനീർ വാഫിയെ ഞാൻ വിളിക്കുമ്പോൾ ഒരു നിക്കാഹ് മജ്ലിസിൽ പ്രസംഗിക്കാൻ പോകും. ഞാൻ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ 800 മീറ്ററും 200 മീറ്ററുമാണ് എൻ്റെ ഫേവറേറ്റ്. ഫുട്ബോളിൽ സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കുന്ന ആളാണ്. ഞാൻ ആ സർട്ടിഫിക്കറ്റൊക്കെ ചോദിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ പഠിത്ത അത് നമ്മൾ അതിങ്ങനെ എന്താ പറയുക, നമ്മൾ പിന്നെ ഇന്ന ആൾക്കേ ഇന്നത് കഴിയൂ അല്ലെങ്കിൽ നമുക്കൊന്നും കഴിയില്ല അങ്ങനെ എല്ലാം ഒരു ഇതാക്കില്ല. അപ്പം ഞാൻ വൈദ്യത്തറ ഉസ്താദിനെ കുറിച്ച് പറയാം. മുത്തായിഫങ്ങളോടൊപ്പം വോളിബോൾ കളിച്ചിട്ടുണ്ടാക്കി നല്ല, ഇവിടെ പോയി കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട നല്ല നല്ല പേരുകൾ, മലയാളത്തിൻ്റെ തനിമ നിലനിർത്തി, അത് തന്നെയാണ് വേണ്ടത്. തനിമ വേണം, തനിമ നഷ്ടപ്പെട്ടൊരു കുഴപ്പം നമുക്കുണ്ട്. ഉണ്ടല്ലോ എല്ലായിടത്തും, എല്ലായിടത്തും ഈ കുഴിമന്തി ഇവിടെ കിട്ടും, തലശ്ശേരി ബിരിയാണി ഇവിടെ കിട്ടും, ദം ബിരിയാണി ഇവിടെ കിട്ടും, കലം ബിരിയാണി ഇവിടെ കിട്ടും, അങ്ങനെ പോകും. അപ്പോഴാണ് വേറൊരു ടീം നാടൻ ഇവിടെ കിട്ടും. പിന്നെന്താ പറയുക എന്ന് ആലോചിച്ചപ്പോൾ വേറൊരു ആൾ തലയിൽ വിളിച്ചതാണ് തനി നാടൻ ഇവിടെ കിട്ടും. നാടൻ ആ മുഖനിസ്സിനൊരു പ്രത്യേകത, അത് ഇവിടെ പ്രകടനം. ഞാൻ സ്വാഗത പ്രഭാഷകന്റെ പ്രസംഗത്തിലും കേട്ടു, സ്റ്റേജ് എന്ന് പറയാതെ വേദി എന്ന് പറയാം. ഒരു വാഫി ക്യാമ്പസിൽ ഇത് കണ്ടപ്പോൾ ഞാൻ കൗതുകത്തോടുകൂടി നമ്മളൊന്ന് പരസ്പരം മനസ്സ് തുറക്കുകയാണ്. പ്രസംഗമല്ല, നമ്മൾ തമ്മിലൊന്ന് ഇടപെടുക. ഒരു വാഫി ക്യാമ്പസിൽ ഇംഗ്ലീഷിൻ്റെയും അറബിയുടെയും ഒക്കെ നേരെ മലയാളം പാടുക, അതൊരു വല്ലാത്ത സംഭവം തന്നെ, മറക്കാൻ കഴിയില്ല. അങ്ങനെ ആവണം. പലരും ഇന്ന് എന്താ പറഞ്ഞതെന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല. അറബിയിൽ പോലും പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം.
പിന്നെ അവർ ഒരു പ്രഭാഷണത്തിൽ ഉസ്താദിനെ പ്രസംഗിച്ചു. അതിനൊക്കെ അഫുവ് ഉണ്ടാവുന്ന, അഫുവ് എന്താണ് എന്നറിയാതെ സാധുക്കൾ ഇരിക്കുക. മലയാളത്തിൽ തന്നെ കടിച്ചാൽ പെട്ടാത്ത വർത്തമാനം, അങ്കുലി പരിമിതമാണ്. ഞാൻ ഒരുപാട് ആളുകൾ ക്ഷണിച്ചു, പക്ഷേ ഈ സദസ് കാണുമ്പോൾ അങ്കുലി പരിമിതമാണ്. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ അന്തം പെട്ടിരിക്കുക, എന്താ അങ്കുലി പരിമിതം? ചിലർ പറയുന്നത് ഭൂഷണമല്ല ചന്ദവ്യമല്ല, സോഡ കുടിച്ചാൽ കൂടി ദഹിക്കാത്ത രണ്ട് വർത്തമാനാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത് ജനങ്ങൾക്ക് തിരിയണം. അതാ രസം. ദാഴത്തിനിറങ്ങുന്ന വാക്കുകൾ അറിയുക. നാളെ ഒരു മഹല്ലത്തിൽ പോയാൽ നിങ്ങളുടെ പ്രഭാഷണം കേട്ട മനുഷ്യന്മാർക്ക് തിരിയണം. ആളുകൾക്ക് തിരിയാത്ത ഭാഷയിൽ സംസാരിച്ചാൽ ആ കാര്യം മനസ്സിലാവില്ല. അവർക്ക് തിരിയുന്ന ഭാഷയിലാണ് സംസാരിക്കേണ്ടത്. അതാണ് ഒരു പ്രഭാഷകന്റെ കഴിവ്. അങ്ങനെ ആവണം, അങ്ങനെ ആവട്ടെ. അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതിനി നമ്മളൊന്ന് റോട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഞാൻ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. രചനകൾ നിങ്ങൾ നടത്തണം, പാട്ട് പാടാൻ കഴിയുന്നവരൊക്കെ പാടണം. പാട്ടും ദഫും ഒത്തുപോകാത്ത ഘടകങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അത് നിങ്ങൾ തിരുത്തണം. നബിദിന ചടങ്ങുകൾ കാട് കയറി പോകുന്ന പരുവത്തിലേക്ക് പോകുന്നു നമ്മൾ നമുക്ക് പറയാമല്ലോ. അങ്ങനെ പറഞ്ഞാൽ നബിദിന ചടങ്ങുകളിലെ പാട്ടുകളിൽ സിനിമാ പാട്ടുകളുടെ ട്യൂൺ കയറി വരുന്നുണ്ട്, കൊട്ടിയടക്കണം ആ വാദ്യം. ഞാനൊരു മദ്രസയിൽ ജഡ്ജിയായി പോയിരുന്നപ്പോൾ, ജഡ്ജ്മെന്റിൽ ഇരുന്നപ്പോൾ അവിടെ, ഇപ്പൊ ഞങ്ങളൊരു കോളേജിലെ ജീവനക്കാരനാണ്, യുവജനോത്സവത്തിനും അവിടെ നടക്കുന്ന കലോത്സവത്തിനും മാർക്കിടാൻ പോയാൽ ഞങ്ങൾ തെറ്റിടും. മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ മാപ്പിളപ്പാട്ടിൻ്റെ ഷർത്തും പറന്നും അതിൻ്റെ പല്ലവി അനുപല്ലവി കാര്യം അതിൻ്റെ കമ്പിയും പരിപാടിയും ഒത്തില്ലെങ്കിൽ തെറ്റിടും. മദ്രസയിൽ നിന്നും ബാധകല്ല എന്ന് പറയാൻ പറ്റും. മദ്രസയിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് മോയിൻകുട്ടി വൈദ്യരുടെ പാട്ട് നിബന്ധനത്തിൽ കയറി വരുന്നില്ല? ലജ്ജാവതി ട്യൂണാണ് ചിലയിടത്തൊക്കെ. ലജ്ജ എന്ന വാക്കിന്റെ അർത്ഥം ആ പദത്തിൽ നിന്ന് എന്തോ തെളിഞ്ഞു മാഞ്ഞു പോയിരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടത്. ലജ്ജല്ലേ തോന്നിയത് ചെയ്യട്ടെ, അത് പറ്റൂല, നമ്മൾ തിരുത്തണം. ദഫും പാട്ടും തമ്മിൽ ബന്ധമില്ലാത്ത കളികള് ഞാൻ എന്റെ ശ്രദ്ധയിൽ ഈ ജഡ്ജ്മെന്റിൽ കണ്ടിട്ടുണ്ട്. ചാടിയിട്ട് കാലൊക്കെ പൊന്തിച്ച് കാലിന്റെ താഴെ കൂടി ദഫ് എടുത്തിട്ട് മരണടി, അതിൽ പാടിയ പാട്ടിൽ കണ്ണിയെ തവർ മറഞ്ഞേ. ഞാൻ ചോദിച്ചു ആ ചെക്കനോട്, അനക്ക് എത്ര കണ്ണിയത്ത് പോയാൽ ഇത്ര സന്തോഷമുണ്ട്? കാരണം ചാടുകയാണ് കണ്ണിയത്ത് മറഞ്ഞു. തിരുത്തണം. ഇപ്പോ കെ എം സി സിയിൽ ഒരു പരിപാടിക്ക് വേണ്ടി റാസൽ കൈമയിൽ ചെന്നപ്പോ വട്ടപ്പാട്ടാണ്, വട്ടപ്പാട്ടിലാണെന്ന് പുതിയാപ്പള, ആ പുതിയാപ്പളയെ കൊണ്ടിരുത്തി. എന്നിട്ട് അവർ നല്ലൊരു പാട്ട് പാട്ടു. ആ പാട്ട് കഴിഞ്ഞു അതിന് നിരൂപണം നടത്താൻ വേണ്ടിയുള്ള ടീമിൽ എന്നോടൊരു അഭിപ്രായം ചോദിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, പാട്ടും ഒപ്പനയും തമ്മിൽ രണ്ടായിരുന്നു, വട്ടപ്പാട്ടും പാട്ടും തമ്മിൽ രണ്ടായിരുന്നു. പാടിയത് എന്താണെന്ന് അറിയാമോ? ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയാണ്. പക്ഷെ ഒരു പണത്തൂക്കെങ്കിലും മേത്തിടാതെ ആ പാട്ട് പാടിയത് ശരിയായിട്ടാണ്. ഒരു ഹാമ്പർത്തോൻ പുതിയാപ്പിളായി വന്നിരുന്നിട്ട് ഒരു വട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ കണ്ണിയെ തവർ മറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ചാടിയിട്ട് മറ്റൊരു ദഫിനെ അടിക്കുകയാണ്. തിരുത്തണം. നമ്മളൊരു തിരുത്തൽ ശക്തിയാവണം ആ കാര്യം. എല്ലാം വാരി വലിച്ച് വിടുകളല്ല. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ ദീനിന്റെ ഖലീഫ. ഖലീഫ എന്ന നിലയിൽ എന്റെ അടുത്ത് വല്ല അപാകതയും വരുമ്പോ എന്താ നിങ്ങളുടെ നിലപാട് എന്ന് അനുചരന്മാരോട് ചോദിക്കുമ്പോ, ആ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് ഊരിപ്പിടിച്ച വാളുമായി ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ അനുയായി പറയാ, അതുകൊണ്ട് നിങ്ങളെ ശരിയാക്കും. നിങ്ങളെടുത്ത് വല്ല അപാകതയും വന്നാൽ ഞാൻ അതുകൊണ്ട് നിങ്ങളെ ശരിയാക്കും. അൽഹംദുലില്ലാ, ഇങ്ങനത്തെ ഒരു അനുയായിക്ക് അമീറാകാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അതാണ് ഉമറിന്റെ ദൈവം, അതന്നെയാണ് നമ്മളുടെ ദൈവം. നമ്മൾ തിരുത്തി എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയും അങ്ങനൊന്നല്ല, തിരുത്തണം. അത് അതിരുവിടാതെ ഉണ്ടാകാതിരിക്കാം. മാന്യതയുടെ സർവ്വ സീമകളും പാലിച്ചാകണം, അതിർത്തി ലംഘിക്കാതെ പോകണം.
ഉസ്താദന്മാരോടുള്ള റെസ്പെക്റ്റ് ഒക്കെ കീപ്പ് ചെയ്ത് ബഹുമാന ആദരവുകളൊക്കെ നിലനിർത്തിയിട്ട് അതിൻ്റെതായ മട്ടത്തിൽ വിനയമായി ചോദിച്ച് കേൾക്കുക. പാട്ടും കൊട്ടും തമ്മിൽ രണ്ട് വഴിക്ക് പോകുന്ന രീതിയിലാണ് ദഫുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അറവന മുട്ട് നിബിജനത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ദഫിൽ വേണ്ടാത്ത ശബ്ദ കോലാഹലങ്ങൾ വരുന്നു, ചാടുകൾ വരുന്നു. എന്നാൽ അറവനയിൽ ലെവലേഷ് അതില്ല. യുവജനോത്സവത്തിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ട് അറവന മുട്ട് നമ്മുടെ നിബിജനത്തിലേക്ക് ഒന്ന്, ഒന്ന് ആ വേഷത്തിൽ ഒന്നിങ്ങനെ ആ മുഹിയത്തിൻ ദാത്തിയോട് കൂടി അൽഹംദുലില്ല. അങ്ങനെ ഒരുപാട് അടയാളങ്ങളില്ലേ നമുക്ക്, ആ അടയാളങ്ങളൊക്കെ നിലനിർത്തുന്ന ദീനിന്റെ ഭാഗമല്ലേ? ആ ഷിഹാറുകളൊക്കെ ഇതിന്റെ ഭാഗമല്ലേ? നമ്മുടെ പൗരാണികത, നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം, അതിനേറ്റവും പറ്റുന്ന വേദി നബിദിനം തന്നെ. അവിടെ മുട്ട് വേറെയും യുവജനോത്സവത്തിന് മോയിൻകുട്ടി വൈദ്യം തെറ്റാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു മേഖല. പാട്ടിന്റെ ട്യൂൺ ഇപ്പോൾ ഞാനൊരു സ്ഥലത്തിരുന്ന പോലത്തിനോട് ചോദിച്ചു, എൻ്റെ കൂടെയുള്ളൊരു ജഡ്ജിയോട് ആ പാട്ടിനെ പിടിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാനതിന് മാർക്കറ്റിൽ ഇരിക്കുന്നു, ആ കുട്ടി സൂപ്പറായി പാടി, അഹദായ വനമുള്ള പാടി കുട്ടി, അതായിരുന്നു പാട്ട്. ഞാൻ ചോദിച്ചു ആ പാട്ട് എന്താ ഇഷ്ടപ്പെടാൻ കാരണം? അത് ഒരു മൂപ്പരയുടെ ഒരു പിക്ചറിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു. അതിൽ ഒരു പാട്ടുണ്ട് രാമായണ കാറ്റയാണ്, ആ ട്യൂണിൻ്റെ സെയിം ആയി. അതുകൊണ്ട് ഞാൻ അവനക്ക് 100 കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കൂല, ഞാൻ കൊടുക്കൂല, ആ ട്യൂൺ കയറി വരാൻ പാടില്ല. തനിമ നിലനിർത്തണം, തനിമ നിലനിർത്തിക്കൊണ്ടാവണം നമ്മുടെ പോക്ക്. കളിയിൽ തെളിയിക്കേണ്ടത് അത് തന്നെയാണ്. അപ്പോൾ വരികൾ, ശൈലി, രീതി, അനുകരണം മറ്റുള്ളവരിൽ നിന്ന് കടമെടുക്കുകയല്ല, നമ്മിൽ നിന്ന് മറ്റുള്ളവർ എടുക്കട്ടെ. യുവജനോത്സവത്തിൽ മൊയ്കുട്ടി വൈദ്യർ കയറി വന്നു, ബദർ മുനീർ ഹുസൈൻ ജമാൽ കയറി വന്നു, ബദർ പടപ്പാട്ട് അൽഹംദുലില്ല, ഓമാനൽ ഷുഹദാക്കളെ പിടിച്ച് മുട്ടിച്ചിറയിലെ, അതൊക്കെ പഴയ സ്വാതന്ത്ര്യ സമര സേനയുമായി ബന്ധപ്പെട്ട, ഹെബുൽ വത്തുരിമിൻ അല്ലീമാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്, രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട. അത് നമ്മളല്ലാതെ പിന്നെ ആരാ നടത്തുക? ആ പാട്ട് ഞാൻ യുവജനോത്സവത്തിൽ ഇരുന്ന് കേൾക്കുകയാണ്, ഇവിടെ അതില്ലാതെ പോവുകയാണ്. മാറ്റം വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് സാമർഥികമായി പ്രാർത്ഥിക്കും. അപ്പോ പാട്ട് രചന, വര, പോസ്റ്റർ എന്തെല്ലാമാണോ കഴിവ് ഹലാലായ രീതിയിൽ പരിശുദ്ധ ഇസ്ലാം എന്ന് വർത്തിച്ചതൊക്കെ ജീവൻ കൊണ്ട് വരക്കുന്നതിൻ്റെ ഹെൽപ്പം ഒന്നും ഞാൻ പറയേണ്ടതില്ല. നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ദീനിൽ തന്നെ പ്രധാനം ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വരകളും കാര്യങ്ങളും അത് നമ്മൾ സൂക്ഷിക്കണം. ആ കാര്യത്തിൽ സൂക്ഷ്മതകളും. ഇനി പ്രസംഗം, ഒരു മനുഷ്യന് ഒരുപാട് ആളുകളെ പ്രാർത്ഥന കിട്ടുന്ന ഇവിടെ ഞാൻ അതാ സ്വാഗത പ്രസംഗം വീണ്ടും എടുത്തു പറയാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വദാഅക്ക് ആ പ്രസംഗത്തിൽ വന്നു. ഹജ്ജത്തുൽ വദാഅ നടത്തിയ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ കുറച്ച് ആൾക്കാരോട് വർത്തമാനം പറയാൻ പറ്റിയ അവസരം ഞാൻ ഈ സമയത്ത് പങ്കുവെക്കുക. ജബലുൽ നൂറിൻ്റെ താഴെ ഒത്തുകൂടിയിട്ട് അവരോട് സംസാരിക്കാൻ കിട്ടിയ മദീനയുടെ ഏകദേശം സമീപത്തായിട്ട് സദസ്സുകൾ അഭിമുഖീകരിക്കാൻ അള്ളാഹു ഈ ഒരു കഴിവ് നമുക്ക് തരുന്നതുകൊണ്ട് പോവുകയാണ്. നിങ്ങളും ഒരു ശ്രമം നടത്തി നമുക്ക് ഒരു അല്പം പ്രസംഗ കലയിലേക്ക് പോകാം. പ്രസംഗത്തിൻ്റെ ഡെഫിനിഷൻ, വിവക്ഷ, നിർവചനം, നിലപാടിനെ തീപിടിക്കലാണ്. വർത്തമാനം പറഞ്ഞാൽ മതി പ്രസംഗവും. പ്രസംഗം എളുപ്പത്തിലാകാൻ പ്രസംഗികനാവണം എന്ന് ആഗ്രഹമുള്ളവർ ഈ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഒന്ന് കൈപോക്കുകയാണ്. പ്രസംഗിക്കണം, പ്രസംഗിക്കാൻ ആഗ്രഹമുള്ളവർ കൈപോക്കണം. ഓക്കെ, ചിലർക്ക് ആഗ്രഹമില്ല, അതാണ് ഞാൻ സ്വാഗത പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നത്. എന്നാൽ മനസ്സിൽ ആഗ്രഹിച്ചോളൂ, നിങ്ങൾ നല്ലൊരു വാഫിയായ നിങ്ങൾ ദാഴ്വത്തിനിറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രബോധനം ശ്രദ്ധിക്കണം. അതിൽ ആകർഷണീയത വേണം, ആളുകളെ മനസ്സ് കീഴ്പ്പെടുത്തണം. പ്രവാചകന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അഷ്റഫുൽ ഖൽഖ് അങ്ങനെ നീങ്ങിയിട്ടുണ്ട്,
പ്രഭാഷണമാണ് മഹത്തായ കലയാണ്. പരിശുദ്ധ ദീനിനെ കുറിച്ച് നിങ്ങൾ പ്രഭാഷണം നടത്തിയാൽ ആ ദീനിൻ്റെ മഹിമ ഉൾക്കൊള്ള നിങ്ങളുടെ സംസാരശീലം. ചിലർക്ക് അള്ളാഹു നല്ല എളിമ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ പ്രഭാഷണ കല ഉണ്ടാവില്ല. ചിലർക്ക് പ്രസംഗിക്കാൻ നല്ല കഴിവുണ്ടാവും, പക്ഷെ എളിമുണ്ടാവില്ല. ഇന്റൊക്കെ മാരി ഒരാൾക്ക് നേരെ മതിച്ചോ, രണ്ടും കൂടി ഉള്ളവർ ഭാഗ്യവാന്മാർ ഈ കൂട്ടത്തിൽ ധാരാളം. ഈ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് ആകാൻ കഴിയും. പ്രഭാഷണം നെറ്റിലൊക്കെ അടിച്ചു നോക്കി ചെറിയ മക്കളുടെ പ്രഭാഷണം ഞെട്ടിപ്പോകും. ഇംഗ്ലീഷിലൊക്കെ അതിൻ്റെ ആശയിപ്പോ സിംസാറിലാണ് ചെയ്തു പോകുന്നത്. ഇവരൊക്കെ പ്രഭാഷണങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ നാട്ടികവസ്ഥയെ കുറിച്ച് അവിടെ ഒന്ന് പറയാം. നമുക്ക് ഒരു കാര്യം മക്കളെ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് കൈതാക്കിയിരുന്ന ഒരു മൂന്നാലാളെന്റെ ശ്രദ്ധപ്പെട്ടു. നിങ്ങളെ ഈ സദസ്സിൽ തന്നെ ഒരു കാര്യം പറയാൻ വിളിച്ചാൽ നിങ്ങൾ പ്രസംഗിക്കണ്ട, വിറക്കാണ് പറയണമെന്ന് പൂതിയുള്ളവർ മൊത്തത്തിൽ കൈപൊക്കുക. ഒരു മൈക്കിൽ നിങ്ങളൊന്നും വിളിച്ച് ഈ സദസ്സിലേക്ക് എല്ലാവരും വിറക്കാതെ സദസ്സിനെ അഭിമുഖീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കുക. ഓക്കെ, മതി, പ്രസംഗം വേണ്ട, അതിൻ്റെ പേരന്നെ പ്രസംഗം എനിക്ക് കയ്യാത്ത, വിറക്കാതെ പറയണം. അതിനെന്താ, ബൈക്ക് എടുക്കുമ്പോൾ സൈക്കിൾ എടുക്കുമ്പോൾ ഒരു മൂന്നാല് തവണ ഒക്കെ വീഴും, ചെറിയ വരിക്കൊക്കെ പറ്റും, ചെറിയ വിറക്കൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ട് ആരെങ്കിലും ബൈക്ക് ഉപേക്ഷിച്ച് പോയാൽ പിന്നെ ജന്മത്തിനും നമുക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. വീണ്ടും കയറണം. ഖുത്ബ നടത്തിയിട്ട് ഇന്ന് വിറയണമെങ്കിൽ, വിറക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ ഭക്ഷണത്തരൊന്നല്ല, അതാവൊരു നിക്കായിട്ട് മജ്ലിസിൽ വിറകണ്ട്. എന്താണെന്ന് നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയോ, വീഡിയോ പകർത്തുന്ന വയറും സെറ്റിന്റെ വയറൊക്കെ ഇങ്ങനെ കിടന്ന് ആടുന്നു. അപ്പൊ എന്താ സംഭവം എന്നറിയോ, ഒന്നും എന്റെ പുതിയാപ്പള വരച്ചപ്പോ, അമ്മോസനും വരച്ചും വലിയരും വരച്ചു, എല്ലാരും വരച്ചപ്പോ ആരോ പറഞ്ഞു എവിടെ ഷോക്ക് അടിച്ചിട്ടുണ്ടാവും, പ്രശ്നം ഉണ്ടാവും, എന്ന് ചങ്ങായി നടന്നു പോയാണ്. അപ്പൊ നോക്കുമ്പോ അതൊന്നല്ല സംഭവം, ഒരു ചങ്ങായി വരച്ചപ്പോ നാലാളെ കയ്യും കൂടി ഒന്നിച്ച് വെച്ചിക്കലോ ഓലൊക്കെ വരച്ചി, ആ വരയിൽ എന്ത് ചെയ്ത് എത്തിയിരിക്കണവരും വരച്ചപ്പോ ആൾക്കാരെ വിചാരം എവിടെ ഷോർട്ടായിരിക്കണം എന്നിട്ട് കിടന്ന് പരക്കം പോയാണ്, എവിടെയും ഷോർട്ടായതല്ല. ഇതൊക്കെ ഉണ്ടായ അനുഭവം ഇതാണ്. ഒരാളെ വർത്താനം പറയാൻ വിളിച്ചിട്ട് ഒരു സദസ്സിൽ വിറക്കാതെ പറയാൻ കഴിഞ്ഞതിൻ്റെ പേര് തന്നെയാണ് ഈ പ്രസംഗം. അതിന് ഈ മൈക്ക് മുന്നിലുണ്ടെന്ന് തോന്നരുത്, മൈക്കിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിവേദനത്തിലൊക്കെ ഉണ്ട്. അതാണ് അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസംഗിക്കുന്ന കുട്ടികൾ, ഇതുണ്ട് എന്നുള്ള തോന്നുന്നത് നാട്ടികസ്ഥാതങ്ങനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും എന്തൊരു രസാവഹമായി അവതരിപ്പിക്കുന്നത്. അതിൻ്റെ കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു നിർത്തരുത്, കുറച്ചും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ ചിലവരുടെ ഒന്ന് നിർത്തി കിട്ടിയാൽ തിരക്കണില്ല എന്ന് തോന്നുന്ന പ്രസംഗമുണ്ട്. അതിങ്ങനെ വെറുപ്പ് തോന്നുകയാണ്, അരോചകമായി തോന്നുകയാണ്, അട്രാക്ഷൻ വേണം, ആകർഷണീയത കാണും, കേട്ടിട്ട് എന്താണെന്ന് മനസ്സിലാവണം, തിരിയണം. അതാണ് ഒരു പ്രസംഗ കലയുടെ ഏറ്റവും വലിയ റിസൾട്ട്. അപ്പൊ എന്ത് ചെയ്യണം, അതിന് നിങ്ങൾക്ക് മൈക്കിനോടുള്ള ഒരു ബന്ധം വരാനുള്ള ഏറ്റവും വലിയൊരു ഐഡിയ നമ്പർ വൺ മക്കളെ നോട്ട് ചെയ്തോ, മനസ്സിൽ അനൗൺസ് ആണ്. അനൗൺസ് ചെയ്യുന്ന കഥ, ഇത്തരം പരിപാടി നടക്കുമ്പോൾ ഒന്ന് അനൗൺസ് ചെയ്ത കുട്ടിക്ക് മോനെ ഇങ്ങോട്ട് ശ്രദ്ധിക്കും, നാളെ നമുക്കൊരു ഏതെങ്കിലും ഒരു കഴിവൊന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഞാൻ രണ്ട് ചോദ്യം ചോദിക്കും നിങ്ങളോട്, കുറച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ. നോക്കാം, രണ്ട് ചോദ്യം ഞാൻ ഇപ്പം എന്തേ പറഞ്ഞു ഒന്ന് കേൾക്കണേ, ഞാൻ ഈ പറഞ്ഞൊന്ന് കേൾക്കണേ. മക്കൾക്ക് മുദ്രിക്കാനോ അങ്ങനെ പോകാനുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടികൾ മുന്നിലിരിക്കുന്നുണ്ടല്ലോ, പ്രയാസമുള്ളവർ പറയാതെ എനിക്ക് പോകുമല്ലോ, ഞാൻ പ്രത്യേകം പറയാനില്ല. നിങ്ങൾ പോകണം കേട്ടോ, വെള്ളം കുടിക്കാനോ മുദ്രിക്കാനോ പോകണമെന്ന് പോയിട്ടോ, അങ്ങനെ പോകേണ്ട കുട്ടികൾ പോകണം കേട്ടോ, ഒരു വിഷമം തോന്നരുതേ. പിന്നെ അനൗൺസ് നല്ലൊരു ഘടകമാണ്, ക്ലാസ് എടുത്തിൽ നല്ലൊരു ഘടകമാണ്. കുറെ കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുത്താൽ ഒരു ഉസ്താദിന് ഒരു മാഷ്ക്ക് പ്രസംഗിക്കാൻ പെട്ടെന്ന് കഴിവ് കഴിയും. അതിൻ്റെ കാരണം ഇതാണ്, സദസ്സിന് സഭാകമ്പം വന്നു പിന്നെ വേറല്ല, അവിടെ പിന്നെ ആള് കൂടുമ്പത്തിലേക്ക് ഉണ്ടാവും. മന്ദിരായ ശിഹാബ്ദങ്ങൾ മഹാനവകളൊക്കെ ഇരുന്ന വേദിയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടുന്ന ജീവിതത്തിൽ ഞാൻ മറക്കാനാവാത്ത അനുഭവമാണ്. അപ്പോൾ എന്താ പറയുക, മറന്നിട്ട് അദ്ദേഹം ഇരിക്കുന്നു എന്ന് പോലും മറന്നിട്ട് ഇങ്ങനെ ജനങ്ങളുടെ ആരവത്തിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമ്പോൾ വലിയ കൗതുകവും സന്തോഷവും തോന്നിയിട്ടുണ്ട്. എന്താണെന്നറിയാം, നമ്മൾക്ക് നമ്മളെ ഒരു മതി മറന്ന് പോകും ചിലപ്പോൾ. ഈ മൈക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മളെ സഹായിച്ചാൽ വരികളിങ്ങനെ വരും, വരികളിങ്ങനെ വരും,
അതിന് പദസമ്പത്ത് വേണം. പദസമ്പത്ത് കേട്ട മക്കളെ, ഏത് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഇടക്ക് വെച്ച് നിന്ന് എന്താ അവിടെ പറയാ? ഉദാഹരണം, ഇവിടെ നടക്കുന്ന വാഫി ഫെസ്റ്റിവൽ കലയുടെ വിവിധ രൂപങ്ങളെ കുറിച്ച് വ്യത്യസ്തങ്ങളായ വേദികളിൽ വെച്ച് കലാരംഗത്ത് ശോഭിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങൾ അവരുടെ കഴിവ് കഴിവ് പ്രയോഗിക്കുകയുണ്ടായി എന്നാണ്. അത് കിട്ടാതെ നിൽക്കുകയാണ്. അതിൻ്റെ പേരാണ് പദസമ്പത്തിൻ്റെ കുറവ്. പറഞ്ഞ് മുഴുവനാക്കാൻ കഴിയുന്നില്ല. പദസമ്പത്ത് കിട്ടാൻ തയ്യേണ്ട അറിയാം. ഉറക്കെ വായിക്കാം പത്രം, ഉറക്കെ വായിക്കാം. ഏത് നമ്മൾ കേൾക്ക ശരീരത്തെ കേൾപ്പിക്കാറിയല്ലോ. ജമാഅത്ത് നിസ്കാരം ഒറ്റക്കാണെങ്കിൽ, ഒറ്റക്കാണെങ്കിൽ സ്വന്തം നഫ്സിനെ കേൾപ്പിക്കുക, പിന്നെ ജമാഅത്തിനാണെങ്കിൽ ഒരാളെയെങ്കിലും കേൾപ്പിക്കുക അല്ലേ. അതെ, മൗനവാനല്ല, മൗനവാനുള്ളവർക്ക് പദസമ്പത്ത് കിട്ടൂല. ഇരിക്ക് പഠിച്ചു പഠിക്കും. ഞാൻ രണ്ട് പോയിന്റാ പറഞ്ഞത്. വേറെ വീരാൻ ക്ലാസ് എടുക്കുക, വരച്ചാലും നിർത്തിപ്പോകരുത്. വീണ്ടും കുത്തുവക്ക് വരച്ചാൽ വീണ്ടും കുത്തുവ, പിന്നെ തൊള്ളിയാഴ്ചയും കുത്തുവ. വേറെ തോൽപ്പിക്കണം നാലാമത്തെ വെള്ളിയാഴ്ച. ഓക്കെ, ക്ലാസ് എടുത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിപ്പോ വേറെ വരും. അതെ, ആ ശ്രദ്ധിക്കണവരായിട്ട് തന്നെ ഒരു മൂന്നാണ് ഇരുന്നാൽ നാലാമത്തേത് ക്ലിയർ. പരിക്ക് പറ്റിയിട്ട് പോയത് സൈക്കിൾ ബൈക്ക് വീണ്ടും എടുക്കുക. പരിക്ക് പറ്റിയെന്ന് വിചാരിച്ച് ബേജാറായിട്ട് കണ്ടു. ഇപ്പൊ കാറ് തട്ടിയാൽ ബേജാറ് വരും. പിന്നെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന എന്തിനാ? വേറെ കാര്യം തന്നെ, അതിന്റെ പേര് കാറ് തന്നെ. അപ്പൊ എന്താ ചികിത്സക്ക്? എന്നാ കാറൊക്കെല്ലാം കയറുന്ന അതേ കാറിലാണ്. നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. വീണ്ടും പിന്നെ മൈക്ക്, മൈക്ക് എടുത്ത് അനൗൺസ്. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാം? ശ്രദ്ധ വേണം. എന്തേ പറഞ്ഞു പോയിട്ടുണ്ടാവും, പിന്നീടാണ് നേരെ തല കുത്തല പറഞ്ഞു എന്ന് മനസ്സിലാകുന്നത്. എൻ്റെ നാട്ടിൽ ഒരാൾ മരിച്ചത് അനൗൺസ് ചെയ്തു. ഇന്നോടത്തിൻ്റെ ആള് അദ്ദേഹത്തെ ഖബറടക്കിയ വിവരം വ്യസനസമേതം അറിയിക്കുന്നു. നാളെ 3 മണിക്ക് മരണപ്പെടുന്നതാണ്. അയാളതാണ് ഇന്ത്യ സംഭവം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആളുകൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് പറഞ്ഞു. ഞാനൊരു സ്വാഗത പ്രസംഗം നടത്തിയൊരു കുട്ടി വാഫി കോളേജിൽ ഇങ്ങനെയാണ് അവതരിപ്പിച്ചത്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം ഞാനറിയാതെ തന്നെ നിങ്ങൾക്ക് പറയാം. അല്ല, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഏയ്, വാക്ക് തന്നെ ശ്രദ്ധിക്കണം. വരികള് പറഞ്ഞതുപോലെ തന്നെയാണോ ഒന്ന് നോക്കാൻ. അതിന് പറ്റിയ സാധനമാണ് മൊബൈൽ, അതിൽ റെക്കോർഡ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ സി ഡി കേട്ട് പിന്നെ തിരുത്തലുണ്ട്. വണ്ടിയിലിരുന്ന് കേട്ടാൽ പിന്നെ അത് പിന്നെ അടുത്ത സ്ഥലത്ത് തിരുത്തു. അത്ഭുതപ്പെട്ടു. നമ്മളിപ്പോൾ ഹലാലാണെന്നുള്ളതിന് ഹലാലല്ല എന്ന് പറഞ്ഞു കിട്ടുണ്ടാവും, അറാമാണെന്നുള്ളതിന് അറാമല്ല എന്ന് പറഞ്ഞു കിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ പുസ്തകത്തിലൊക്കെ കാണാൻ തെറ്റിതിരുത്തലിൻ്റെ ഒരു പേജ് തന്നെ ഉണ്ട്. ഫസൽ മോയിൻ്റെ പരിഭാഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഹറാമല്ലാന്ന് എഴുതിയാൽ അയാൾ ആ തെറ്റ് ചെയ്യും. അത് തിരുത്തായിട്ട് പിന്നെ വേറൊരു പേജ് കൊടുക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ടാണ്? നമ്മളെ ശ്രദ്ധയിൽ നമ്മൾ അങ്ങനെ എഴുതി പോവുകയാണ്. അപ്പൊ നല്ല ശ്രദ്ധ വേണം. പുസ്തകത്തിൽ മരിച്ചത് അനൗൺസ് ചെയ്തതുപോലെ ആവില്ല. ഒന്ന്, മൈക്ക് അനൗൺസ് ചെയ്യുന്ന കുട്ടിക്ക് നല്ല കഴിവ്. മൈക്ക് ജീപ്പിൽ വിളിച്ചു പറഞ്ഞാൽ നല്ല കഴിവ്. അയാൾക്ക് ഇങ്ങനെ സ്ഥിരം മൈക്ക് ഉപയോഗിക്കുന്ന ആൾക്ക് പ്രഭാഷണത്തേക്ക് പെട്ടെന്ന് കയറാൻ വരുന്നു. പദസമ്പത്ത് കുറയാന് അതിൻ്റെ ചികിത്സ എന്താണെന്നറിയാം? ഉറക്കെ വായിക്കാൻ. പത്രമാവട്ടെ, മാസികാവട്ടെ, എന്തോ ആവട്ടെ, ഇങ്ങനെ വായിക്കാം. ഒരു വെറുതെ എന്തെങ്കിലും ഒരു പേജ് കിട്ടിയാൽ ഇങ്ങനെ പരാതിയും പരാധീനതയും പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും മാങ്ങും പുറത്തും കഴിഞ്ഞാൽ ജീവിതം സുഖകരവും സുന്ദരവും സുഭിക്ഷതവും സുരക്ഷിതവും ആയിരിക്കും. ഞാൻ അപ്പം അതിങ്ങനെ വായിക്കുക. അപ്പോൾ ആ വാക്കും ഇങ്ങനെ ശീലായാൽ താനെ കാണാൻ പൊട്ടിനെ തേങ്ങടുന്ന പോലെ ഇങ്ങനെ കയറി വരും വാക്ക്. അപ്പം മൗനവായന അല്ല വേണ്ടത്. പ്രസംഗിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒരല്പമൊക്കെ വായിക്കണം. അനൗൺസ് ഇനി ഉള്ളതെന്താണെന്ന് അറിയുക. ഇപ്പോൾ വിറവ് തീർന്നു. സംസാരിക്കാനുള്ള സഭാകമ്പത്തിന് സദസ്സിലെണീറ്റ് നിൽക്കലായി. പദസമ്പത്തിന് വായന.
ഇനി നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഇനി ഇതിലെ അർത്ഥവ്യത്യാസങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അർത്ഥവ്യത്യാസങ്ങൾ പഠിച്ചിരിക്കുക. ചിലര് നല്ല ഭംഗിയിൽ അനൗൺസ് ചെയ്യും, അതിൻ്റെ തെറ്റ് ഒരിക്കലും കണ്ടെത്തൂല. ഉദാഹരണം പറയട്ടെ, ഞാൻ എൻ്റെ നാട്ടിൽ ഒരു തങ്ങൾ പ്രസംഗിക്കാൻ വന്നു, എം കെ തങ്ങൾക്ക് അർത്ഥല, അദ്ദേഹം പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാനന്ന് അനൗൺസ് ചെയ്ത് പോവുകയാണ്. എന്താ അനൗൺസ് ചെയ്തത്? നിങ്ങൾ പറയണ അതിൻ്റെ തെറ്റെന്താണെന്ന് മക്കളെ ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ തെറ്റെന്താണെന്ന് ഞാൻ പറയാൻ പോകാം. കേട്ടോളി, എൻ്റെ മദ്രസയുടെ പേര് എഹിയ ഉലൂമുദ്ദീൻ മദ്രസ രാങ്ങാട്ടൂർ. രാങ്ങാട്ടൂർ എഹിയ ഉലൂമുദ്ദീൻ മദ്രസയിൽ ഇന്ന് നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയിൽ കാർത്തല എം കെ തങ്ങൾ പ്രസംഗിക്കുന്നതാണ്. അതോട് പറയാം, രാങ്ങാട്ടൂർ എഹിയ ഉലൂമുദ്ദീൻ മദ്രസയിൽ ഇന്ന് നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയിൽ കാർത്തല എം കെ തങ്ങൾ പ്രസംഗിക്കുന്നതാണ്. എന്താ തെറ്റ്? ഓ പരമ്പര. ഓക്കെ, എല്ലാവരും കൂടി പറഞ്ഞു അൽഹംദുലില്ല. പരമ്പര എന്ന് പറഞ്ഞാൽ മതപ്രഭാഷണ പരമ്പര കുറേ ദിവസം നീണ്ടുനിൽക്കുന്നതാണ്. ഏകദിന മതപ്രഭാഷണ പരമ്പര എന്ന് ഞാൻ നോട്ടീസ് പഠിച്ചു. ഏകദിന മതപ്രഭാഷണ പരമ്പര ഇല്ല, എനിക്ക് പറ്റിയൊരു തെറ്റുണ്ട്. മതപ്രഭാഷണ പരമ്പര ഒന്നിലധികം ദിവസം ഉണ്ടാകുമ്പോഴാണ് തെറ്റ്. വേറൊരു അനൗൺസർ, നല്ല ഫുട്ബോളിൻ്റെ ഒക്കെ അനൗൺസർ നടക്കുമ്പോൾ കാണാൻ നല്ല പൊടിപ്പും തുകലും വെച്ച നല്ല നല്ല ഘന ഗാംഭീര്യമുള്ള ഭയങ്കര രസമുള്ള വാക്ക്. ഇപ്പൊ സമ്മേളനത്തിൽ അങ്ങനെ അനൗൺസ് ഉണ്ടാവും, അതിൽ ജാഥ വരികയാണ്. നമ്മുടെ വ്യക്തമായ വളണ്ടിയർമാരോ അല്ലെങ്കിൽ നമ്മുടെ വളണ്ടിയർമാരോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും നമ്മുടെ ടീം കേസപ്പിൻ്റെ ടീം വരെ അല്ലെങ്കിൽ ബാക്കിയുടെ ഫെസ്റ്റ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ നല്ല മാർച്ച് ഭാഷയൊക്കെ നടത്തുന്ന കുട്ടിയാണ്. അപ്പോൾ ഒരു തന്നെ അനൗൺസ് ചെയ്തത് ഞാൻ ആലോചിച്ചു നോക്കാം. അയാൾ അനൗൺസ് ചെയ്തത് എന്താണെന്ന് അറിയാം? പ്രഭാത സൂര്യൻ്റെ പൊൻകിരണങ്ങളേക്ക് എരിപൊരി കൊള്ളുന്ന വെയിൽ പോലും മറവെക്കാതെ ഇന്നിൻ്റെ സായം സന്ധ്യയിൽ ഇതാ ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? പ്രഭാത സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റെന്ന് പറഞ്ഞാൽ എപ്പോഴാ നേരം? രാവിലെ. എരിപൊരി കൊള്ളുന്ന വെയിൽ പോലും മകമക്കാനെന്ന് പറഞ്ഞാൽ ഏതാ സമയം? നട്ടുച്ചാണ്. ഇന്നിൻ്റെ സായം സന്ധ്യയിൽ എന്ന് പറഞ്ഞാലോ വൈകുന്നേരമാണ്. ഈ പഹനെ മൂച്ചിപ്പിടാൻ തന്നെ. എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പൊ ചിലര് കാണാ സാഹിത്യ സമ്പുഷ്ടമായ വാക്ക് കിട്ടി അതൊക്കെ പാടെ ഏച്ചു കൂട്ടി മൈക്കിൽ കൂടിയാണ്ട് വളർത്തിടും. ഇതിലെ അർത്ഥവ്യത്യാസവും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മെ ആളുകൾ ശ്രദ്ധിക്കും, നമ്മെ ആളുകൾ ശ്രദ്ധിക്കും, അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. പിന്നെ അക്ഷരത്തിലെ വ്യതിയാനം അഞ്ചാമത്തെ കാര്യമാണ്. അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള അക്ഷരങ്ങൾ ചിലർ പ്രയോഗിക്കാറില്ല. മുൻ പ്രധാനമന്ത്രി വാജ്പേയി ഒരാൾ പ്രസംഗിച്ചു, തെറ്റല്ലേ? എന്താ വാജ്പേയി എന്നാണ്. എൻ്റെ കൂടെ വയനാട്ടിലേക്ക് പ്രസംഗിക്കാമെന്ന ഒരാൾ ഒരു 10 തവണ പറഞ്ഞു. അതാണ് വിശ്വവിഖ്യാതനായ നെബിറ്റോ മുസോളിനി. നെബിറ്റോ മുസോളിനി, തെറ്റല്ലേ? എന്താ ബെനിറ്റോ മുസോളിനി. അതാണ് ഒരു ഒരു അക്ഷരാകുന്നത് മാറിയത്. യേശുദാസിൻ്റെ ഒരു പാട്ടുണ്ട്, യേശുദാസിൻ്റെ പാട്ടല്ല, നമ്മളൊക്കെ സാധാരണ ചെല്ലുന്ന അക്ഷരാർത്ഥ ബെയ്ത്താണ് അത്. യേശുദാസ് മാറ്റം തെറ്റാണ്. എന്താണ്? അതെ, ആ അലിഫ് ആദ്യം ഹംസ ആദ്യം വന്നിട്ട് റാ പിന്നെ വന്നു. റൈനാണത്, ആ റൈന. അപ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ട് സി ഡി തെറ്റയിൽ കാണും. അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ്. ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലുള്ള വ്യതിയാണ്, അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇപ്പം ഏകദേശം ക്ലച്ചും ഗിയറൊക്കെ ശരിയായി, വണ്ടി ഓട്ടം പഠിച്ച്, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ബോഡി ലാംഗ്വേജ് ഇംഗ്ലീഷ്, ആംഗ്യ ഭാഷ എന്ന മലയാളം, ആവശ്യമില്ലാതെ വെറും ഈ കയ്യേറ്റ് നിന്ന് ഉറയുന്ന പ്രാസംഗികരെ കണ്ടത്. ഇതിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇവരുടെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ പറഞ്ഞേക്കാം. സാർ ഇങ്ങനെ നിന്നിട്ടും ഇങ്ങനെ പറഞ്ഞോണ്ടേ, അല്ലെങ്കിൽ രണ്ട് കയ്യേറ്റില്ല, ഇതിനെ കുട്ടികളെ ഞാൻ കഴിവുറ്റ മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളെ സദസ് ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനാവണം ആംഗ്യ ഭാഷ. മാറാട് കലാപത്തെക്കുറിച്ച് എൻ്റെ ഒരു പ്രഭാഷണ വരി ഞാൻ പറയാം, കേട്ടോ. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ, നഗര നഗരാന്തരങ്ങളിൽ, ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ,
ഒരു മഹാവിപത്തായി ആഞ്ഞു വീശേണ്ടിയിരുന്ന മാറാട് കലാപം എന്ന ദുർഭൂതത്തെ തന്റെ കൈവെള്ളയിലേക്ക് ആവാഹിച്ചെടുത്ത് അതിനെ ചുരുട്ടി ചുരുട്ടി അറബിക്കടലിലേക്ക് ചുഴറ്റിയെറിഞ്ഞു പാണക്കാട്ട് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ നഗര നഗരാന്തരങ്ങളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഒരു മഹാവിപത്തായി ആഞ്ഞു വീശേണ്ടിയിരുന്ന മാറാട് കലാപം എന്ന ദുർഭൂതത്തെ തന്റെ കൈവെള്ളയിലേക്ക് ആവാഹിച്ചെടുത്ത് അതിനെ ചുരുട്ടി ചുരുട്ടി അറബിക്കടലിലേക്ക് ചുഴറ്റിയെറിഞ്ഞു പാണക്കാട്ട് തങ്ങൾ. ജനങ്ങൾ ശ്രദ്ധിക്കും, കാരണം അതിനനുസരിച്ച് ഞാൻ അത് ശ്രദ്ധിക്കുന്നു പറയാൻ കാരണം എന്തറിയാം? അപ്പൊ നിങ്ങൾക്ക് തോന്നും ആരെങ്ങനെ അവതരിപ്പിച്ചത് ശ്രദ്ധിക്കുന്ന മൂപ്പരെന്നെ പറയാറ്. ഒരു വക്കീലന്മാരുടെ ക്യാമ്പിൽ എൻ്റെ ഈ വരി അവർക്ക് ഇട്ട് കൊടുത്തു, ആംഗ്യ ഭാഷയ്ക്ക് എക്സാമ്പിളായിട്ട്. അൽഹംദുലില്ല, ഒരു അവസ്ഥയുടെ എളിയ ഖാലി എന്ന നിലയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഞാനത് നാട്യവ്യവസ്ഥയുടെ ശൈലിയിൽ നിന്ന് പഠിച്ചതാണ്. നല്ല അവതരണത്തിൽ ആംഗ്യ ഭാഷ, ആംഗ്യ ഭാഷ ആവശ്യത്തിനാവണം. ആംഗ്യം ഓവറാവാൻ പാടില്ല, ആംഗ്യം അനാവശ്യമാവാൻ പാടില്ല. വെറുതെ കൈ ഇങ്ങനെ ഇതാക്കിയത് ആളുകളോടാവണം സംസാരം. മൈക്ക് ഇവിടെ ഉണ്ടെന്നുള്ള ശ്രദ്ധ തന്നെ പാടില്ല. നിങ്ങളങ്ങനെ നോക്കുക, അങ്ങോട്ട് പറയാം, ഇതിമക്ക് നോക്കാം, അങ്ങനെ പറയാം. ആംഗ്യ ഭാഷ വഴിമാറി പോകാനും പാടില്ല. ചിലപ്പോൾ പലയിടത്തും ഒരാൾ കൊണ്ട് പ്രസംഗിച്ചു, ഇവിടെ ഈ പ്രദേശത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടി എന്നാലും മുമ്പ് ഇങ്ങനെ പറയാം. അപ്പൊ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി തന്നെ മുമ്പ് വയസ്സിൻ്റെ കാര്യത്തിന് വന്നതാണ്. ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി തന്നെ മുമ്പർക്ക് വയറേദനയും വന്നിട്ടുണ്ടാവും, എന്നെ ഇറക്കിയതില്ല. ഏതായിരുന്നാലും ആ പറച്ചിലൊന്നും കൂടി ആയപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഈ ചെങ്ങായനെ പള്ളയുടെ കാര്യത്തിനാ വന്നത്. പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയും ഈശയുടെ കാര്യം. അപ്പൊ ആംഗ്യ ഭാഷ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അപ്പൊ വെറുതെ ആംഗ്യങ്ങൾ പാടില്ല, ആവശ്യത്തിന് പാടുള്ളൂ. സദസ്സിനെ നോക്കിയാവണം സംസാരം. പിന്നെ പിന്നെ ഇതിന് അട്രാക്ഷൻ, ആകർഷണീയത കൂട്ടാണ്. നിങ്ങളിപ്പോൾ ഒരു തെർമോക്കോൾ എന്തെങ്കിലും ഉണ്ടാക്കിയത് ഇവിടെ കണ്ടോ, ഭയങ്കര രസമായിട്ട് അത് അത്ഭുതപ്പെടുകയാണ്, നല്ല കരവേലുത്. അപ്പം എല്ലാവരും ഞാനും ശ്രദ്ധിച്ചു, ഞാൻ കുറേ നേരം അതിലേക്ക് നോക്കിയിരുന്നു. പഴയ മയക്കും, അന്നത്തെ കാലത്ത് ബാഫഗീതങ്ങളൊക്കെ പ്രസംഗിച്ചത്തെ കാലത്ത് മയക്കും. അതോടൊപ്പം തന്നെ അതിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഓരോന്ന് എണ്ണാൻ നേരം അത്ഭുതപ്പെട്ടു. നിങ്ങളാ പൂഴിക്കടകൻ എന്ന് എഴുതി തന്നെ കണ്ടോ? നിങ്ങൾ പൂഴിക്കടകൻ എന്നത് കളരിയുമായി ബന്ധപ്പെട്ടൊരു സംഭവം അല്ലേ? മണ്ണ് വാരി എറിഞ്ഞ് ശത്രുവിനെ കീഴ്പ്പെടുത്തി സുരക്ഷിതനായി ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ എന്ന പ്രയോഗത്തിൻ്റെ ആകത്തൊക്കെയാണ് പൂഴിക്കടകൻ. അപ്പൊ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വാള്, ആയുധം, പരിച, തടുക്കൽ, അതിനതൊക്കെ ഉണ്ടല്ലോ. കാരണം അത്ഭുതപ്പെട്ടു. ഞാൻ ആ നെക്ലസ്റ്റേ, ഞാൻ ബാഡ്ജുകളൊക്കെ സൂക്ഷിക്കലുണ്ട് വീട്ടിൽ. ഞാൻ ഈ ബാഡ്ജ് പ്രത്യേകം സൂക്ഷിക്കും എന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. അള്ളാഹു നിങ്ങളുടെ അന്തസ് നിലനിർത്തുമാണെങ്കിൽ. ഇതൊരു കരവിരുതല്ലേ, കരവിരുതല്ലേ, ഇതൊരു കലയല്ലേ, അത്ഭുതമാണ്. അതന്നെയാണ് കഴിവ്. ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത് മറന്നു? ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും? അട്രാക്ഷൻ, അട്രാക്ഷൻ വരുത്താൻ എന്താ ആയില്ല. ഇതൊരു ശരിക്കിപ്പോ വടകരക്കാര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെയും വ്യത്യസ്തയിൽ കൊണ്ടുപോകും. കാരണം അവിടെ ഈ കളരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് വടകര ഭാഗത്ത്. അവിടേക്ക് തന്നെ കാണിച്ചു കൊടുക്കണം, ഭയങ്കര കൗതുകമാണ്. കുഞ്ഞാലിമല കേരള നാട് ആ ഭാഗത്തേക്ക് ഇവിടെ കുറെ ആൾക്കാരെ കൂട്ടത്തിൽ നിന്ന് എനിക്കറിയാം. നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ഈ ലെക്ചർ ശൈലി കാണിച്ചു കൊടുക്കുക, അത്ഭുതം, മഹാത്ഭുതം. എന്ന പോലെ പ്രസംഗത്തിന് അട്രാക്ഷൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? അതിന് പ്രസംഗിക്കുന്ന ആൾക്ക് പെയിന്റ് അടിച്ചിട്ട് കാര്യമില്ല. അതിനെന്താ വേണ്ടതെന്ന് അറിയാം? അതിന് ചില ഭംഗികളുണ്ട്. ബിരിയാണി നന്നാക്കാൻ ഇപ്പൊ നിങ്ങൾ വെച്ച ബിരിയാണി തന്നെ വേറെ ആള് വേറെ ചട്ടിയിലിട്ട് ഉഷാറാക്കാൻ, ചിലപ്പോൾ അയാൾ ചപ്പും പുതിനെ ചേർക്കും, ചിലപ്പോൾ അയാൾ ബിരിയാണിയൊക്കെ ഇങ്ങനെ ലെവലാക്കി വെച്ചതിന് ശേഷം ആ ചുവന്ന സാധനം ഉണ്ടോ, മധുരം, എന്താ പറയുക, മുന്തിരി എന്തോ അതൊന്ന് വെക്കും, അതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ അതൊക്കെ ഇടും. ഓരോരുത്തർക്ക് ഓരോ കൗതുകമാണ്. പൂക്കളം ഉണ്ടാക്കും, ഓരോരുത്തർ വേറെ അങ്ങനെ ഓരോരുത്തർക്ക് പ്രസംഗത്തിന് അട്രാക്ഷൻ ഉണ്ടാക്കാൻ എന്താണ്? പ്രസംഗത്തിന് അട്രാക്ഷൻ ഉണ്ടാക്കാൻ തിരിയുമ്പോഴും പറയുമ്പോഴും അവസാനത്തെ വാക്കും കേട്ടിരിക്കണം. ഞാൻ കാസിമി ഉസ്താദിനോടുള്ള ഒരു വിയോജിപ്പ് ഇടക്കൊക്കെ അദ്ദേഹത്തോട് പറയാറുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ മുഴുവൻ കേൾക്കുന്നില്ല, പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല, ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നാൽ നാട്ടിക ഉസ്താദ് ആകെ ഉടലോടുകൂടി തിരിയും, പിന്നോട്ട് ദൂരത്തെ തിരിയും. പക്ഷേ മൈക്കുമായുള്ള അദ്ദേഹത്തിൻ്റെ കണക്ഷൻ പോയി, അത്
ബഹുരസാനത്താണ്. അതിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പറയുന്ന കാര്യം അപ്പൊ എപ്പോഴും ഇതിലേക്ക് ഇങ്ങനെ ഒരു വോയിസ് ഉണ്ടാവട്ടെ എന്നുള്ള ശ്രദ്ധ ആവണം നമ്മുടെ പ്രഭാഷണമാണ്. അങ്ങനെ ആവണം, അതാണ് അട്രാക്ഷൻ നമ്പർ വൺ. നമ്പർ ടു, വാക്കിൻ്റെ ചൊടികളാണ്, എല്ലാം കേട്ടിരിക്കണം. പറയുന്ന അക്ഷര സ്ഫുടത നല്ല ഇതിൽ കേട്ടിരിക്കണം, കേട്ടിരിക്കണം. അത് ഞാൻ പ്രത്യേക എക്സാമ്പിൾ പറയേണ്ടല്ലോ. പറയുന്ന വാക്കുകൾ അക്ഷരത്തോടുകൂടെ അങ്ങനെ എടുത്ത് ഉദ്ധരിക്കാൻ കഴിയും. ഭയങ്കര രസമായിട്ടാണ് പ്രഭാഷകൻ. ഞാൻ ഗഡി ജലീലിൻ്റെ പ്രസംഗമാണ്, പിന്നെ സമദാനിയുടെ പ്രസംഗമാണ്. ആ പ്രഭാഷണത്തിലൊക്കെ എനിക്കുള്ളൊരു ആകർഷണീയത മുഴുവൻ നമ്മൾ കേട്ടിരിക്കും. കേൾക്കുക, അതെന്താ ഒരു അക്ഷരത്തിന് ഒരു 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 വ്യത്യാസം വരാതെ പറയും. ബഹുരസം രണ്ട്, അട്രാക്ഷന് കേട്ടിരിക്കണം, അക്ഷരസ്ഫുടത. മൂന്നാമത്തത് പ്രാസവത, വാക്ക് ആദ്യത്തെ അക്ഷരക്ക് ഒരുപോലെ. പാടത്തും പറമ്പിലും പാടുപെട്ട് പണിയെടുക്കുന്ന പട്ടിണി പാവങ്ങളെ പലതവണ പലതും പറഞ്ഞ് പറ്റിച്ച പാരമ്പര്യമുള്ള എന്ന് പറഞ്ഞിട്ട് ആ പാടുന്നൊരു കളി. പതിനഞ്ചാം തീയതി 5 മണിക്ക് തിരുവഞ്ചൂരിൽ നിന്നും സഞ്ജിയുമായി 25 പേർ മഞ്ചേരിയിലേക്ക് പഞ്ചസാരക്ക് പോയി. ഇഞ്ച എന്നതുകൊണ്ടുള്ള എട്ടും പൊട്ടും തിരിയാത്ത 8 പൊട്ടന്മാർ നട്ടുച്ചത്ത് ചൂട്ടും കത്തിച്ച് കോട്ടയത്ത് നിന്നും കോഴിക്കോട്ടത്ത് ടാക്കുള്ള ഈ പ്രാസവീ അർത്ഥവും ക്ലിയറായിട്ടാണ്. കാരിരമ്പിൻ്റെ കരുത്തും കാന്താരിമുളകിൻ്റെ എരിമുടി കരിമരുന്നിൻ്റെ സ്ഫോടന ശക്തി. അഹമ്മദ് സാഹിബിനെ കുറിച്ച് എൻ്റെ ഒരു വരി ഞാൻ ഈ സമയത്ത് നോക്കുക. താനൂരിൻ്റെ തനിമയും കണ്ണൂരിൻ്റെ കരവറപ്പും മലപ്പുറത്തിൻ്റെ മനുഷ്യപ്പറ്റും മലയാള നാടിൻ്റെ മഹനീയ മാതൃകയും ഇന്ത്യയുടെ ഐസത്തും ആറ്റിക്കുറുക്കി കൂട്ടിയരച്ച ഒരു ഔഷധക്കൂട്ടിൻ്റെ ഒറ്റമൂലിയുടെ പേരാണ് മക്കളെ ഈ അഹമ്മദ്. ഒന്നുകൂടി പറയാം, താനൂരിൻ്റെ തനിമയും കണ്ണൂരിൻ്റെ കരവറപ്പും മലപ്പുറത്തിന്റെ മനുഷ്യപ്പറ്റും മലയാള നാടിന്റെ മഹനീയ മാതൃകയും ഇന്ത്യയുടെ ഐസത്തും ആറ്റിക്കുറുക്കി കൂട്ടിയരച്ച ഒരു ഔഷധക്കൂട്ടിന്റെ ഒറ്റമൂലിയുടെ പേരാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട്. യമനിൽ നിന്നും പറന്നു വന്ന് മലയാളക്കരയുടെ മതസൗഹാർദ്ദത്തിന്റെ മരക്കൊമ്പിലിൽ നിന്ന് പൂ പുഞ്ചിരി തൂങ്ങുകയും ഒരു പൂ ചോദിച്ചവർക്കൊരു പൂന്തോപ്പും ഒരു മന്ദസ്മിതം ആഗ്രഹിച്ചവർക്കൊരു മന്ദമാരുതനും ഒരിറ്റു വെള്ളം ചോദിച്ചവർക്കൊരു അലകടലും സമ്മാനിച്ച് ഞാൻ പോകട്ടെ എന്ന് സമ്മതം ചോദിച്ച് പാറി പറന്നു പോകുമ്പോഴും ആ ചിറകടി കൊണ്ടുപോലും സമാധാനത്തിന്റെ കുളിർക്കാറ്റ് തന്ന് പരന്റെ വിളിക്കുത്തരം നൽകി പരലോകം പ്രാപിച്ച പണക്കാട്ടത്തങ്ങൾ ഈ പ്രാസഭംഗി ആളുകൾ ഇഷ്ടപ്പെടും. അതിനർത്ഥമാണ് താണ്. എങ്ങനെ നേരത്തെ അരമസ്മരിയായത് പ്രഭാത സൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് എരിപുരം വകവെക്കാതെ അസ്തമയ എന്താ ഇന്നിന്റെ സായംകാലിയൊക്കെ നല്ല രസമായിട്ടാണ്. അത് ഒന്ന് സൗകര്യമാണ് ആൾക്കാർ പറഞ്ഞത്. അർത്ഥങ്ങൾ നല്ല രസമാണ്. പ്രാസഭംഗം അപ്പൊ ഞാൻ പറഞ്ഞ അട്രാക്ഷൻ ഏതൊക്കെ നോർമണ്ട. അപ്പൊ പറഞ്ഞത് പ്രാസ ഏതാ അക്ഷരങ്ങളൊക്കെ ആദ്യത്തെ ആ അക്ഷരങ്ങൾ ഒരുപോലെ വരും. ഞാൻ അതിനൊരു ഡയറിയാണ്, അതങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നത്. ഒരു 3-4 ഡയറി ഇതെന്താ സംഭവം അറിയോ? എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എങ്ങനെ കിട്ടിയെന്ന്. ഇതിനൊന്നും വലിയൊരു കൗതുകമൊന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണേ മക്കളെ. നിങ്ങളിന്നൊരു മാസിക സുപ്രഭാതോ ചന്ദ്രിക ഏത് പത്രം വായിക്കാൻ സാധ്യത, അതിലെ ലേഖനങ്ങളിൽ കിട്ടുന്ന നല്ല വരികളുണ്ടാവും. ആ വരി അവിടുന്ന് അടർത്തിയെടുക്കുക, അതിനെ വെട്ടണ്ട. അതിന് കത്തിരിടുത്ത് വെട്ടല്ല, അടർത്തിയെടുക്കാറിന ആ വരി എടുത്തിട്ട് ഡയറി ഞാൻ എഴുതിയ കുറച്ച് വരികൾ പറയാം. ഉപായം കണ്ടെത്തുമ്പോൾ അപായവും ശ്രദ്ധിക്കണം. കയ്യിലിരിപ്പുണ്ടാകുമ്പോൾ കടം വാങ്ങേണ്ടതില്ല. അതിജീവനത്തിന് ഒരു കൂട്ടർ പോരാടുമ്പോൾ ഉപജീവനത്തിനാണ് മറ്റൊരു കൂട്ടർ പോരാടുന്നത്. കാത്തിരിപ്പിന്റെ കനം കാത്തിരിക്കുന്നവർക്കേ അറിയൂ. പിന്നെ
മാനവികതയുടെ കൊടുമുടിയിലും മാനവികത മാനവിക നാശത്തിൻ്റെ പടുകുഴിയിലും സന്തോഷവും സന്താപവും സമാന്തരമായി സമ്മേളിക്കുന്ന വിശ്വാസിക്ക് അനുപമായ അനുവാദത്തിൽ രസാവഹമായ രാസവിദ്യ ഒരു മാധ്യമപ്പടയെ കാണുമ്പോൾ നാവിന് നീളം കൂടുന്നവരെല്ലാം നമുക്ക് നേതൃത്വം നൽകേണ്ടത് അഹമ്മദ് ഉച്ചകോടിയിലായിരിക്കുമ്പോൾ അഹമ്മദ് വിരുദ്ധ ഉച്ചമയക്കത്തിലായിരിക്കും. ആരാന്റെ മക്കളെ യുദ്ധമുന്നണിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ സ്വന്തം മക്കളെ സ്വന്തം മുന്നണിയിൽ പോലും എടുക്കാത്തവർ പ്രതികാരമൂർത്തികളായി ആവർത്തിക്കുന്ന ഈ ആത്മാക്കൾ മനുഷ്യ ജീവിതമെന്ന മഹാപ്രവാഹം മനുഷ്യന്റെ അടങ്ങാത്ത അഭിനിവേശത്തിന്റെ ഒടുങ്ങാത്ത ഒഴുക്ക് ഇങ്ങനെയൊക്കെയുള്ള വരി കാണുമ്പോൾ തീ അറിയാം. ആ വരി എടുത്തിട്ട് ഡയറി എഴുതുക. എന്നാൽ എഴുതിയാൽ എന്താ ഉണ്ടാകുക? എപ്പോഴെങ്കിലും പ്രസംഗിക്കാൻ വരുമ്പോൾ നല്ല രസമുള്ള വാക്ക് നിങ്ങൾക്ക് കിട്ടും. കാ മണിക്കൂർ കൂടിയാണ് എനിക്ക് അനുവദിച്ചത്, ഞാനത് പറയാൻ. അപ്പോ ഭംഗി കൂട്ടാനില്ല. പിന്നെ എന്താ പറയാ, മെല്ലെ തുടങ്ങിയിട്ട് ഇങ്ങനെ എവറസ്റ്റ് കുടുപ്പിടി കയറി പോകുന്ന ഒരു ആരോഹണ അവരോഹണ ക്രമം. ആദ്യം ഒരു ചൊറിച്ചിലായും പിന്നീട് ഒരു വ്രണമായും പിന്നീട് മാരകമായ ഒരു ക്യാൻസറായും തീവ്രവാദം രാജ്യത്ത് പടരുകയാണ്. എങ്ങനെ? ആദ്യം ഒരു ചൊറിച്ചിലായും പിന്നീട് ഒരു വ്രണമായും പിന്നീട് മാരകമായ ഒരു ക്യാൻസറായും. അപ്പൊ മൈക്കിന് പാടുക, ആദ്യം കുറച്ച് വിട്ട് പിന്നെ കുറച്ച് അടുത്ത് പിന്നെ നല്ല നല്ല രസമായിട്ട് സദസ്സിന് കഴിയും. ഉദാഹരണം വേറൊരു ഉദാഹരണം, ഞാൻ ഇങ്ങനെ മറിച്ച് കാണാതെ പോരാണ് ഇങ്ങനെ. തൊടുക്കുമ്പോൾ ഒന്നും കൊടുക്കുമ്പോൾ പത്തും കുതിക്കുമ്പോൾ നൂറും ചെന്നു പതിക്കുമ്പോൾ ആയിരവും ആയിരം ഒന്ന് പത്ത് നൂറ് ആയിരം. ഒരു മഴത്തുള്ളിയായി ഒരു കുമിളായി ഒരു പച്ചോളമായി ഒരു അരുവിയായി ഒരു പുഴയായി ഒരു ആർത്തിരം ഒരു അലകടലായി കടലിന്റെ അടുത്തെത്തും പാവച്ച ഇവിടുന്ന് വരുമ്പോ ഒരിറ്റായി ഒരു കുമിളായി ഒരു പുഴയായി ഒരു അരുവിയായി ഒരു ആർത്തിരം പൊന്ന അലകടലായി. അതിങ്ങനെ നമ്മൾ അതിനനുസരിച്ച് നിന്നു കൊടുത്താൽ ഞാൻ പല സീഡികളും വീണ്ടും വീണ്ടും നിന്ന് കേൾക്കും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം കാണുമ്പോൾ ഇത് അതാണ് എന്റെ മട്ടത്തിൽ പിന്നീട് കൊണ്ടുവരും. അപ്പം പിന്നെ ഗൾഫിലൊക്കെ പോയി പ്രസംഗിക്കും, അവരുടെ ഒക്കെ വന്ന് പെയിൻ യൂട്യൂബും വാട്സപ്പും ഒക്കെ ഇവിടെ പറഞ്ഞത് അവർക്ക് പറഞ്ഞില്ല ഇങ്ങനെ പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ നമുക്കും തന്നെ അതിനോടുള്ള ഇതിങ്ങനെ പറഞ്ഞു തരും, അവർക്കും പറഞ്ഞു തരും. ഏതായിരുന്നാലും കൗതുകം ഉണ്ടാക്കാനുള്ള ഐഡിയ ഇതൊക്കെ. അപ്പോ പ്രസംഗ കലയുടെ ഏകദേശ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവച്ചത്. നിങ്ങൾ നല്ല പ്രബോധകരായി ദാഴിമാരായി ദാഴ്വത്തിൻ്റെ രംഗത്തേക്ക് നാളെ വരുമ്പോൾ നിങ്ങളുള്ള പള്ളിയിലേക്ക് ആളുകൾ വരണം ചുമ്മാഴക്കാണ്. ഇന്നാളുടെ പ്രസംഗം സയ്യിദ് മുഹമ്മദ് നിസാമിയുടെ പ്രസംഗം കേൾക്കാൻ കോഴിക്കോട്ടെ പള്ളിയിലേക്ക് വരിക, മുനീർ ഹുദവിയുടെ പ്രസംഗം കേൾക്കാൻ വളാഞ്ചേരി ടൗൺ പള്ളിയിലേക്ക് ആളുകൾ ഒഴുകുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ എണ്ണി പറയാനുണ്ട്. ജിൻസാറിലൊക്കെ പ്രസംഗം കേൾക്കാൻ അങ്ങോട്ട് വരികയാണ്. ഞാൻ ഒരുപാട് വാഫികളുടെ പ്രസംഗം കേൾക്കും, ഞാൻ എണ്ണി പറയാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല നല്ല കഴിവുറ്റവർ നമ്മളങ്ങനെ ആയിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഇഷ്ടം പോകാറില്ല. അപ്പോൾ സ്ഥിരമായി പ്രോഗ്രാം കിട്ടുമ്പോൾ പിന്നെ വരിയൊന്നും നമുക്ക് പിന്നെ ചിട്ടപ്പെടുത്തേണ്ടതല്ല. ഒരു വിഷയം ഇപ്പൊ യുവാക്കൾ ഇസ്ലാമിൽ അതാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ഒരു റമദാനിക്ക് പത്ത് സ്ഥലത്ത് പ്രസംഗിച്ച പതിനൊന്നാം സമയത്ത് നിങ്ങൾക്ക് ആ മിനിറ്റ്സും നോട്ടൊന്നും വേണ്ട, താനെ വരും. പിന്നെ എവിടെയെങ്കിലും ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ എന്നാണ് വെക്കുക. പക്ഷേ അതിലേക്ക് നോക്കുന്നു എന്നുള്ള തോന്നൽ പാടില്ല, വളരെ തന്ത്രത്തിൽ തന്നെ നോക്കുമ്പോൾ. നോട്ട്സ് അവിടെ വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ ഇടയ്ക്ക് ചൊറിയുന്നതായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഒരു കണ്ണോട്ട് പോകാം. സദസ്സിന് തോന്നരുത് എന്ത് ഇയാൾ നോക്കിക്കൊണ്ടാണ് എന്ന്, അങ്ങനെ ഭയം അത് ഇപ്പം പറയും. പിന്നെ ആൾക്കാർ സദസ്സിന് നീറ്റ് പോകുന്ന പ്രയോഗം നടത്താതിരിക്കണം. അതെങ്ങനെ? ഈ ഇടക്കിടക്ക് പറയും ബഹുമാന്യനായ അധ്യക്ഷനവളെ ആദരണീയനായ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓരോ വാർത്ത ആൾക്കാർ കുറെ നീക്കിയിട്ടുണ്ടാവും. നല്ലൊരു ഒരു ആലങ്കാരിക ഭാഷയിൽ തുടങ്ങണം.
ഇപ്പൊ പാണക്കാട് തങ്ങളാണ് വേദിയിലെങ്കിൽ ഞാനിങ്ങനെ പറയുന്നത്, കേരളീയ മുസ്ലിം സമാജത്തിന്റെ പ്രശ്നപരിഹാരത്തിനുള്ള സുപ്രീം കോടതിയായ പാണക്കാട് പടപ്പനക്കൽ തറവാട്ടിലെ ന്യായാധിപൻ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർക്ക് ജിഫ്രി മുത്തുക്കോയെന്ന് വിളിക്കുന്ന വേദിയാണ് എങ്ങനെ പറയാം. കേരള മുസ്ലിം പണ്ഡിത തറവാട്ടിലെ കാരണവരും നമുക്കേറെ പ്രിയങ്കരനുമായ ഒക്കെ പറയുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിർത്തി നിർത്തിയിട്ടല്ല വേണ്ടത്, അതിനൊരു ഒഴുക്ക് വന്ന സംശയം ആൾക്കാർ എണീറ്റ് പോകുന്നത് ഇടക്കിടക്ക് നിർത്തി പറയുമ്പോഴാണ്. പിന്നെ പതുക്കെ പ്രസംഗിച്ച് തുടങ്ങാൻ എങ്ങനെ കാര്യമില്ല. വിഷയം നന്ദി പറയുമ്പോഴും അതേ പോലെ തന്നെ നന്ദി ഇങ്ങനെ എല്ലാവർക്കും കൂടി പറയുള്ളൂ. അധ്യക്ഷനോടും അതേപോലെ ഉദ്ഘാടകനോടും പിന്നെ ആ ഉസ്താദിനോടും ഈ ഉസ്താദിനോടും അപ്പൊ എവിടെ ഇതിങ്ങനെ പറഞ്ഞപ്പോ സ്പീക്കറേനും പറഞ്ഞത്തില്ല, ഞാനും ഓടും, ഞാനായിട്ട് ഇവിടെ ഒറ്റ കേൾക്കൂല. നല്ല ശ്രദ്ധിച്ച് ആളുകൾക്ക് അരോചകമായി തുടങ്ങി. പിന്നെ ആൾക്കാരെ നീറ്റ് പോകുന്നറിയോ ഭർത്താനം പറഞ്ഞതിനടുത്ത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്നുള്ള വാക്കേ ഉപയോഗിക്കരുത്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അപ്പൊ ദീർഘശ്വാസം കൊണ്ടത് കാണാം. ഞാൻ പല സദസ്സിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, ബാങ്ക് കൊടുത്ത ആൾക്കാർ കുറെ പോകത്തില്ല. പ്രസംഗിക്കാനിടക്കും ബാങ്ക് കൊടുത്ത് നിർത്തി നമ്മൾക്ക് ഇടയിൽ ഒരു ഗ്യാപ്പ് വരിക, കുറച്ചാൾ നീട്ട് പോകും എന്നതുപോലെയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ. അങ്ങനല്ല, ഇരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയാൽ മതി പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താന്ന്. ഇയാൾ പറയുന്നു വേണ്ട, ഇയാൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അറിയുന്ന ആ ഇരിക്കവർക്ക് അവിടെ ഇതായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങാതി പറയുന്നതിൽ വല്ലതും നിറവേറ്റ് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ, ഇതുവരെ പറഞ്ഞത് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല, ഇനി ഞാൻ പറഞ്ഞുതരാൻ ശരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അത് ജനങ്ങളെ മടുപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് അത് നടത്താതിരിക്കുക. ഇൻഷാല്ലാ ഞാൻ നിങ്ങളുടെ ഈ ക്യാമ്പസിൽ ദാറുൽ റഹ്മയിൽ ഇനിയും വരും എന്ന് ആഗ്രഹമുണ്ട്. പ്രസംഗകലയെ കുറിച്ച് 3.5 മണിക്കൂറുള്ള എൻ്റെ ഒരു സ്ഥിരമായി ക്യാമ്പസിലുള്ള ഒരു ഇത്, അതിന് വേറൊന്നുമില്ല. ഞാൻ ഇവിടെ ബസ്സിൽ വന്നിറങ്ങും, നിങ്ങൾ എന്നോട് ബൈക്കും കൂടെ കൊടുത്താൽ മതി, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ വരും. എനിക്കിഷ്ടമാണ് എൻ്റെ ഈ മാഫി കേൾക്കുമ്പോൾ, സമസ്ത എന്ന് കേൾക്കുമ്പോൾ അഭിമാനപൂരിതമാകണം അന്തരങ്ങൾ. വാഫി എന്ന് കേൾക്കുമ്പോഴോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അള്ളാഹു തൗഫീഖ് നൽകിയാകട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നു വരാൻ. അതിന് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിളിച്ചാൽ വിളിച്ചാൽ മടുത്തുകളും ശ്രദ്ധിക്കേണ്ട. നമുക്കൊന്നും കൂടി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരുപാട് പ്രയോഗം ഇല്ല. ഞാൻ എൻ്റെ ഡയറി എടുക്കാൻ നേരം ഞാൻ മലപ്പുറത്തുനിന്ന് ഒന്ന് വീട്ടിൽ കയറി കിട്ടിയ ഡയറി ആയിട്ടുണ്ട് പോകുന്നതാണ്. ഇത് പുതിയതാണ്, ഞാൻ വന്നിട്ട് പഴയത് പറയുന്നത് അതുകൊണ്ട് എടുത്ത ആ പ്രയോഗങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. പത്രത്തിൽ കിട്ടുന്നത് അപ്പരി വടി അപ്പടി ഓരോ വരിയും ഡയറി കഴിഞ്ഞിട്ടുണ്ട് ഓരോ പ്രയോഗവും. എന്നാ നിങ്ങൾക്ക് എവിടെ ചെന്ന് പ്രസംഗിക്കുമ്പോഴും നല്ല രസമായിട്ട് തോന്നും. പിന്നെ തിരിയുന്ന ഭാഷയിലായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് ടൗണിൽ പ്രസംഗിക്കാം, എന്ത് ക്ഷന്തവ്യമല്ല ഭൂഷണമല്ല എന്നൊക്കെ ടൗണിൽ പ്രസംഗിക്കാം. ശരിയായില്ല എന്നുള്ളത് അങ്ങാടി പറയാനുള്ളത് നമ്മളാണ്, നമ്മുടെ നാട്ടിലാണ്. ആളുകൾക്ക് തിരിയണം, അല്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞു പോകരുത്. അപ്പോൾ ആംഗ്യ ഭാഷ ഞാൻ പറഞ്ഞല്ലോ, വളരെ ശ്രദ്ധിക്കണം. അതിലിങ്ങനെ നിന്ന് നമ്മളെ ശ്രദ്ധിക്കാം, നമ്മളെ നോക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഹാഫിളായ ഒരു ബുക്ക് ഉണ്ടല്ലോ പ്രഭാഷണത്തിന് പോണ പേര് പറഞ്ഞത്, ജാബിർ. എൻ്റെ നാട്ടിൽ ഇപ്പോൾ എടുത്തു വന്നിരുന്നു ആ കുട്ടിയുടെ പ്രഭാഷണം കേട്ടപ്പോൾ. ഞാൻ സാധാരണ പല കുട്ടികളും അങ്ങനെ പ്രസംഗത്തിൽ വരുമ്പോൾ ഞാൻ അവരെ പ്രസംഗം നാലോടത്തു നിന്ന് കേട്ട നാലോടത്ത് ഒരേപോലെ ഉണ്ടാവും. അപ്പോൾ അത് റെഡിമെയ്ഡ് പ്രസംഗമായിട്ട് തോന്നുന്നു. പക്ഷേ ഈ ജാബിറിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ നാട്ടിൽ വന്നപ്പോൾ എന്നെ കുറിച്ച് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയതൊക്കെ ആണ്. എൻ്റെ മക്കൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ കുട്ടിയുടെ പ്രഭാഷണം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ സ്ഥലത്തും പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരാളെ പറ്റി ആ കുട്ടി അവതരിപ്പിക്കുന്ന വേറെ ശൈലി ഇങ്ങനെ വരിക. അപ്പം സന്ദർഭോചിതമായി നാക്കിന് തുമ്പിൽ വാക്കുകൾ ഇങ്ങനെ നിർഗളിക്കുകയാണ്. അതിൻ്റെ കാരണം ഇതാണ്, ഉറക്കമുള്ള വായനയും വേണം, ഡയറിക്ക് കിട്ടിയ വരികളൊക്കെ എഴുതിയപ്പോൾ വേണം. ഇൻഷാല്ലാ ഈ ദാറുൽ റഹ്മയിലെ ഈ ഇരിക്കുന്ന വാഫി മക്കൾ നാളെ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കും പരിശുദ്ധ ദീനിന് അതെ പരിശുദ്ധ ദീനിന് അതിൻ്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കാൻ നല്ല പ്രഭാഷകരായി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വ്യാപനത്തിന്
കൂടുതൽ ആളുകളെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നത്. നല്ല നല്ല മാന്യവുമായിരിക്കണം. അതുകൂടി ഞാൻ പറയും, ചിലരുടെ സീതിയിലൊക്കെ വാപ്പാനം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവരോടന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നായ എന്ന വാക്കെന്നെ ഉച്ചരിക്കുന്നത് ഓണസമയത്ത്, ഓണം നടക്കുന്ന സമയത്ത് പല പച്ചക്കറി വാങ്ങാമെന്നൊരു ഹൈന്ദവ സഹോദരൻ പ്രസംഗം കൊടുക്കുന്നു. ആ പ്രസംഗ സദസ്സിൽ നമ്മുടെ ഒരു പ്രഭാഷകൻ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് നായയെ കുറിച്ച് പറയാൻ പോവുകയാണ്. ആ പറയുന്ന നായ എന്ന് പറയാതെ അതിന് വേറെ പദങ്ങൾ പ്രയോഗിച്ച് അങ്ങനെ നീങ്ങിയപ്പോൾ പ്രഭാഷണം കഴിഞ്ഞിറങ്ങിയപ്പോൾ കാവി തുണിയെടുത്ത ആ സഹോദരൻ വന്ന് അഭിനന്ദിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞെന്താ നൽകുന്നത്, എത്രമാത്രം സൂക്ഷിച്ചാണ് നിങ്ങൾ സംസാരിച്ചത്. എൻ്റെ ലക്ഷ ഞാനെൻ്റെ പ്രാസംഗിക പ്രാസംഗികൻ്റെ കൂടെ പറഞ്ഞത് സുലൈമാൻ മേൽപ്പത്തൂരാണ് പ്രസംഗിച്ചത്. സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ ആ പ്രഭാഷണം കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ മതിപ്പ് തോന്നി, വലിയ സന്തോഷം തോന്നി. ഞാൻ ഈ ത്വലാഖ് മുത്തലാഖിനെ സംബന്ധിച്ചും ഇസ്ലാമിൻ്റെ വിവാഹത്തെക്കുറിച്ചും നെറ്റിൽ എൻ്റെ ഒരു സ്പീച്ചുണ്ട്. അത് കേട്ട് എന്നോടൊരു സഹോദര സമുദായക്കാരൻ പറഞ്ഞു, മറ്റ് മതത്തിലെ ഏകഭാര്യത്വത്തേക്കാൾ ഇസ്ലാമിൻ്റെ ബഹുഭാര്യത്വത്തിൻ്റെ മഹത്വം മനസ്സിലായി. പിന്നെ ത്വലാഖ് കാണോ വേണ്ടേ, ഇപ്പൊ കാണുമ്പോൾ ഓരോ വിധികളൊക്കെ കോടതിയിൽ നിന്ന് വരണ്ടല്ലോ, കോടതിയിൽ നിന്ന് പല വിധികളും വരുന്നുണ്ട്. ആ വിധികളൊക്കെ ദീനിന് വിരുദ്ധമായി വരുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് എതിർക്കല്ല, എന്നാ ചാനലിൽ പോയിട്ട് നമ്മൾ പറയാൻ പറ്റാത്തത്. ഇപ്പോൾ നമ്മൾ മനോരമ ചാനലിൻ്റെ ഒരു അഭിമുഖത്തിൽ ഷാനി എന്ന് പറയുന്ന പെൺകുട്ടി ചോദ്യം ചെയ്യും. അപ്പോൾ നമ്മളൊരാൾ ആ കുട്ടിയോട് പറയാണ്, ഷാനി നിസാവുൻ കാസിയാത്തുൻ ആര്യാത്തുൻ മുമീലാത്തുൻ മായിലാത്തു ഷാനി ഒരു പാച്ചില ഓൾക്കന്നത്ത് നിസാവു കാസിയാത്തുൻ ആര്യാത്തുൻ അവിടെ പറയേണ്ട ഭാഷ വേറെ ഓരോരോ സന്ദർഭത്തിനായിരിക്കണം. നിങ്ങൾ ദൈവത്തിനിറങ്ങുമ്പോൾ സാധുക്കളായ മനുഷ്യന്മാർക്ക് പരലോകത്തുള്ള മെച്ചം എവിടെയെങ്കിലും പ്രസംഗിക്കുന്നത് അറിയാം, ലക്ഷം കൂടി കോളനിയില്ല. ദൈവത്തിനിറങ്ങുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോളി, ലക്ഷം വീട് കോളനി പോയിട്ട് സാധുക്കളായ ആളുകൾക്ക് പരലോകത്തുള്ള ഗുണം അവിടെ നേരത്തെ വിളിക്കുന്നതും സ്വർഗത്തിൽ താമസിക്കുന്നതും പട്ടിണിപ്പാവങ്ങൾക്ക് അവിടെയുള്ള മെച്ചത്തെ കുറിച്ച് പറയുമ്പോൾ ലക്ഷം വീട് കോളനിയിലുള്ളൊരു ഹാപ്പി ആവും. ആവും ഞങ്ങൾ വിചാരിച്ച് എല്ലാവരും കൂടി ഞങ്ങൾ എതിർക്കുകയാണ്, പടച്ചവൻ്റെ പരീക്ഷണം വേറെ. പക്ഷെ അയാൾ പറഞ്ഞിട്ടപ്പോൾ നമുക്കെടുത്ത് അവിടെ മെച്ചുണ്ടെങ്കിൽ ഇതൊക്കെ സഹിച്ചൂടെ, അള്ളാഹുമാഹീനി മിസ്കീനൻ അമിത്തിനി മിസ്കീനൻ എന്ന് ദ്വാരത്തോടെ എന്ന് തോന്നിപ്പോയി. അപ്പം ലക്ഷം കൊണ്ട് കോളനിയിലാണ് അത് പ്രസംഗിക്കേണ്ടത്. നമ്മൾ ആരോടാ പറഞ്ഞത് കള്ളുകുടി ഹറാമാണ് ഹറാമാണ്? ആരോടാ പറഞ്ഞത്? ഇതുവരെ ജന്മത്തിൽ ഷാപ്പ് കാണാത്ത കുട്ടിയാക്കാനുള്ള അപ്പോഴും കുടിക്കണോ പുറത്തെടുക്കുകയാണ്. ഞാൻ ഈ ബീച്ചിൽ പോയി കോഴിക്കോട്, അവിടെ ക്രിസ്തീയ സഹോദരന്മാർ മദ്യത്തിനെതിരെ അവിടെ ബോധവൽക്കരണം നടത്തുന്നത് മൈക്ക് ഉപയോഗിച്ച് കണ്ടു. ഞാൻ പറയുന്ന വാഫികളെ എന്താ നമുക്ക് പറ്റില്ല, എനിക്കും ഈ സിദ്ധീക്കും സിദ്ധീക്കനും അരിക്കുമൊക്കെ പറ്റില്ല, നമുക്കൊക്കെ പറ്റില്ല. ഒരു മൈക്ക് ഞാൻ കൊടുക്കാം, കുടിയൻ്റെ എടുത്ത് വന്നിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന അംശം ഇതുകൊണ്ടുള്ള കേട് ഇതൊക്കെ പറയാം. പരലോകത്തുള്ള ശിക്ഷി ഓൻ കുപ്പി വലിച്ചെറിഞ്ഞ അലഹമില്ല. ഏതെങ്കിലും ചിന്തിക്കുന്ന ഒരു മനസ്സിന് ചിറക് മുളച്ചാൽ നാം ധന്യരായില്ലേ? അലഹമില്ല, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ പറയേണ്ടവരോടെ പറയേണ്ടത്, കള്ളുകുടി പറയേണ്ടത് ആരോടാ? കള്ളു കുടിക്കണോനെയാണ്. അപ്പൊ നിങ്ങൾ നാളെ ഉസ്താദന്മാരായി വാഫികളായി ഓരോ മഹലത്തിലും ചെല്ലുമ്പോ ആ മഹലിൽ ഉണ്ടാവും ചില കുട്ടിയന്മാർ, അവരെ റൂമിലേക്ക് തന്നെ കൊണ്ടുവരണം. എങ്ങനെ? അവരെ കുടിക്കാനല്ലാതാക്കി മാറ്റണം, അവരെ അകറ്റലല്ല, അവരെ നിങ്ങൾ കഴുകി വൃത്തിയാക്കുക, മാറ്റം മാറ്റം. അത് മദ്യപാനത്തെ കുറിച്ച് ഷാപ്പ് കാണാത്ത ആൺകുട്ടിയാക്കാനോടല്ല പറയുന്നത്, ഒരു പ്രത്യേകത ആകർഷണീയമായ അവതരിപ്പിക്കേണ്ടത് നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ഇപ്പോ ഞാൻ കേട്ടു ഈ വലിയിരുന്നാക്ക് ഒരു പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞത്, സഹോദരന്മാരെ മൂന്നാൾക്കും കൂടി ചാൻസ് ഉണ്ട്, 3500 ഉറുപ്പിയാണ് ഒരാൾക്ക്, താല്പര്യമുള്ളവർ തന്റെ അവിടെ ഏൽപ്പിക്കേണ്ടതാണ്. ജനങ്ങളൊക്കെ പോയി, ജനങ്ങളൊക്കെ പോയി. അതല്ല, ഉദുഹിയത്തിന്റെ മൃഗം പരലോകത്ത് ആ സിറാത്തിൽ നമ്മളെ സഹായിക്കാതെ ആ പോണതും അതിന്റെ മേന്മ അങ്ങനെ പറഞ്ഞ ആന പൈസ ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരു സ്ഥായി പ്രസംഗിക്കും.
അൽഹംദുലില്ലാഹ്. അന്നാണ് ഞാൻ ആദ്യമായി ഉലൂഹിയത്തിൽ പങ്കുചേർന്നത്. എന്താ കാരണം അറിയാം? എനിക്ക് താല്പര്യം. താഴെ നിങ്ങൾ പോകുന്നെങ്കിൽ